കൃഷ്ണാനി ബേഗ എനിക്ക് വേണ്ടി സൃഷ്ടിച്ച പൂജാപുഷ്പമാണിവൾ, ഹൈബ്രിഡ് വെറൈറ്റി. ഞാൻ കാത്തിരുന്ന കടവൻ എന്ത് ദുഷ്യന്തൻ ഇദ്ദേഹമല്ലേ. ഇന്ത്യയിൽ ആരും ഇന്ന് വരെ എന്റെ മുഖത്ത് നോക്കി ചോദിക്കാത്തൊരു ചോദ്യം. എന്നാ ഞാൻ ചോദിക്കുന്നു, ആരാടോ താൻ? പറയാം, പാറ ലെവലിൽ നിന്നും ഹൈ ലെവലിലേക്ക് ഉയർന്നു വന്ന ഒരു വലിയ കുടുംബത്തിലെ അവസാനത്തെ കണ്ണികളാണ് ഞങ്ങൾ. ഞാൻ ഭീമൻ. കലയോടുള്ള ആക്രന്തം കൊണ്ട് പിറന്ന മണ്ണിൽ തന്നെ അത് വളർത്തി വികസിപ്പിച്ചെടുക്കുകയാണ്. വികസിപ്പിച്ചോ? താനത് എന്നോട് പറയേണ്ട കാര്യമുണ്ട്. ഒരു അന്യപുരുഷന്റെ നിഴൽ പോലും വീഴാതെയാണ് ഞാൻ എന്റെ പെങ്ങൾ ചന്ദ്രലേഖ സംരക്ഷിച്ചു പോകുന്നത്. ഓഹോ, പെങ്ങളാണോ? നിങ്ങളാരാ? അനധികൃതമായി ബംഗ്ലാവിൽ കയറി വരുന്ന ഏത് തറയെയും കയ്യോടെ പൊക്കിയെടുത്ത് അടിമുടി ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യാന്നുള്ളതാണ്. യു അണ്ടർസ്റ്റാൻഡ്? താൻ ഏത് ബോഡിയുടെ ഗാർഡ് വേണമെങ്കിലും ആയിക്കോ, പക്ഷേ എന്റെ പെങ്ങളുടെ ബോഡിയുടെ ഗാർഡ് ആവൻ ഞാനുണ്ട് ഭീമൻ, അറിയാമോ? പിന്നെ ഈ കണ്ണുകൊണ്ടുള്ള കഥകളി ഉണ്ടല്ലോ, അതങ്ങനെ നിർത്തിയേക്ക്. മേലിലുണ്ടായിരുന്നുണ്ടല്ലോ, ഈ രണ്ട് കണ്ണ് ഞാൻ കുത്തിപ്പിടിച്ചോളയും. വാരി എത്തിപ്രാവേ. കണ്ണ് കുത്തിപ്പൊട്ടിച്ചാലും വേണ്ടില്ല, ഈ കണ്ണുകൾ അടിച്ചോണ്ടേയിരിക്കും എന്റെ പൂജാപുഷ്പത്തിന് വേണ്ടി. ലൈസൻസ് ഉണ്ടോടെ? ഉണ്ട് സർ. ഉണ്ടെങ്കിൽ മരിച്ചിട്ട് അഞ്ചു വർഷം കഴിഞ്ഞു. നിങ്ങൾക്ക് ഫ്ലാറ്റ് മാറിപ്പോയെന്നാണ് തോന്നുന്നത്. ആരാണ് ഈ ദേവി ടാൻഡിന് ഫെർണാണ്ടസ്? താൻ ഇന്നലെ ഇവിടെ തന്നെയാണോ വന്നത്? അതെ സർ, എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ക്രൈം ബ്രാഞ്ച് DYSP മിന്നൽ ബാബുവിനോടാണ് സംസാരിക്കുന്നത്. ഓർമ്മ വേണം, കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതും കൊടുക്കാത്ത ക്രൂരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. എവിടെയവൻ? ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്. ഒരാൾക്ക് മൂന്ന് പേര്, അത് തന്നെ ഒരു കള്ളലക്ഷണമാണ്. മൂന്ന് വർഷമായി ഞാൻ ഇവിടെ തനിച്ചാണ് താമസിക്കുന്നത്. നിങ്ങൾ പറയുന്ന പേരിലുള്ള ഒരാളിനെ പറ്റി ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. ഈ മനുഷ്യന്റെ തലയ്ക്ക് വട്ടാണ്. തോന്നേശം പറഞ്ഞോണ്ടല്ലോ, ആ കട്ടിലിരിക്കായിരുന്നവൻ. തിയേറ്ററിലെ മൂത്രപ്പൻ എന്നെ ഇടിച്ചൊരു പരിവാക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനും ശ്രീദേവിയും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് ആളെ ചോദിച്ചു. എനിക്കൊന്നും അറിഞ്ഞോളാന്ന് പറഞ്ഞപ്പോ ഞാൻ തെളിവരാ, ഞാൻ തെളിവരാ. ഈ കാടുന്ന അലമാര തുറന്ന് ഒരു കുപ്പി മദ്യം എടുത്ത് എന്റെ വായിക്കാത്ത വെച്ചു. അയ്യോ, ഇതിനകത്തിരുന്ന മദ്യക്കുപ്പികളോടെ നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയി. അല്ല അല്ല അല്ല, ഇതിൽ നിന്ന് ഒരു കുപ്പി മദ്യം സോഡ പോലും ചേർക്കാതെ എന്റെ വായിക്കാതെ വെച്ചു. ഞാൻ മദ്യം കൈ കൊണ്ട് തൊട്ടിട്ട് പോലുമില്ല. ഈ ഭ്രാന്തിനെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ടോ? എന്തൊരു സ്മെൽ! എവിടെങ്കിലും പോയി കുടിച്ച് പൂസായി കിടന്ന് സ്വപ്നം കണ്ടിട്ട് വന്ന് ഈ മിന്നൽ ബാബുന്റെ സമയം എനിക്കെടുത്തുണ്ടല്ലോ. എനക്കെന്റെ സ്വഭാവം അറിഞ്ഞുവിടാം. കമ്മീഷണറെ ഉദയവർമ്മയുടെയും കൊലപാതകം കണ്ടുപിടിക്കേണ്ട ചുമതല ഡിപ്പാർട്ട്മെന്റ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടയ്ക്ക് ഇത്തരം തൊക്കടാ കേസുകളുമായി എന്റെ അടുത്ത് വന്ന് ഇടിച്ചിന്റെ മോനോടെ ഷേപ്പിയാൻ മാറ്റം.
playing with me. ക്ഷമിക്കണം കാതകന്, കാഥികന് തെറ്റിപ്പോയതാണ്. ഞാൻ വെറും തങ്കപ്പനല്ല, മനോജ് കുമാറാണ്. സിനി ഫെയിം, റേഡിയോ ഫെയിം, സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃച്ഛികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. അങ്ങനെ ഘോര വനാന്തർ ഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്ന ശ്രീരാമനെ നോക്കി സീത ഇങ്ങനെ മൊഴിഞ്ഞു. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോവും വഴിയെല്ലാം ഈ സീത വരും കൂടെ. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോവും വഴിയെല്ലാം ഈ സീത വരും കൂടെ. പൂമ്പുഴയിൽ കുളിക്കാലോ, കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാലോ, കിളിയുള്ള മരച്ചോട്ടിൽ കളിക്കാലോ, കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാലോ, കിളിയുള്ള മരച്ചോട്ടിൽ കളിക്കാലോ. കാറ്റത്തു ചക്കര മാമ്പഴം പൊഴിയുമ്പോൾ ഇഷ്ടം പോലെ എടുത്തങ്ങ് തിന്നാലോ. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, ഈ പോവും വഴിയെല്ലാം ഈ സീത വരും കൂടെ, ഈ സീത വരും കൂടെ. വരാ വൈകിയപ്പോ ഞങ്ങൾ വിഷമിച്ചു. മിനിസ്റ്റർ കാണേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു, അദ്ദേഹം വിട്ടില്ല, അവിടെ പിടിച്ചിരുത്തി. എന്ത് ചെയ്യാൻ? സാരമില്ല, ചില സ്ഥലങ്ങളിൽ കുടുങ്ങിയാൽ മണിക്കൂറുകൾ തന്നെ വൈകും, പ്രത്യേകിച്ച് മന്ത്രിമാരുടെ മുന്നിൽ. ഇവിടെ ഇരിക്കും. ഈ ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് പഞ്ചാബിലേക്ക് പോകേണ്ടി വരും, അവിടെ തീവ്രവാദികളുമായിട്ട് ഒരു കൊളീഷൻ ഉണ്ട്. ആദ്യം നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. പെട്ടെന്നാകട്ടെ. അത് ഭരതം പിള്ള. നമസ്കാരം. ഇത് കുട്ടിയുടെ അമ്മാവൻ രാമകൃഷ്ണ കുറുപ്പ്. ഹലോ, ഞാൻ കസ്റ്റംസിലായിരുന്നു, ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു ജുവലറി നടത്തുന്നു. ഇത് കുറുപ്പ് സാറിന്റെ മകനാ, ശ്രീകുമാർ. ഇതെന്റെ ചെറിയമ്മാവൻ, റവന്യൂ വകുപ്പിലാണ്. അതെന്റെ കൊച്ചച്ഛൻ, എക്സൈസ് കമ്മീഷണറാണ് ബോംബെയിൽ. കൂടെ ഉള്ളവരെല്ലാരും ബന്ധുക്കളാണ്, എല്ലാവരും കളക്ടർമാരുമാണ്. ഞാൻ വിചാരിച്ച ഇവിടുത്തെ വേലക്കാരനാണെന്ന്. സത്യം പറഞ്ഞാൽ ഇത്രയും ചേർച്ചുള്ള ഒരു ജാതകം അടുത്ത കാലത്തും കണ്ടിട്ടില്ലെന്നാണ് നമ്മുടെ ഭാസ്കര പണിക്കർ പറഞ്ഞത്. ഇവിടെ പഞ്ചാബിനേക്കാൾ ഭയങ്കര ചൂടാണ്. ആദ്യം തണുത്ത എന്തെങ്കിലും കുടിക്കാം, എന്നിട്ട് മതി ഡിസ്കഷൻ. എന്താ ഓ രാവണി, കുടിക്കാൻ കൊണ്ടുവരാൻ പറയൂ. ബൈ ദി വേ, ശ്രീ ഗൾഫിൽ എവിടെയായിരുന്നു? കുവൈറ്റിലായിരുന്നു. എന്നാ മടക്കം? മൂന്ന് മാസം ലീവ് ഉണ്ട്. അവിടെ ഒരു ഹുസൈനെ അറിയാമോ? ഏത് ഹുസൈൻ? സദ്ദാം ഹുസൈൻ. അല്ല, കൊതഞ്ചേരി ഹുസൈൻ. ബാങ്ക് ഓഫ് കുവൈറ്റിലാണ് ജോലി. എണ്ണ കമ്പനിയിലല്ലേ? അല്ല അല്ല,
എനിക്കറിയില്ല. ചെല്ലുമോളെ, ഓണതുകൊണ്ട് കൊടുക്ക്. എനിക്ക് വയ്യ. അയ്യേ, ഇവരുടെ ഒരു നാണം. വീട്ടിൽ ആരെങ്കിലും വന്നാ എങ്ങനെയാണോ പെരുമാറുന്നത്? അയ്യോ, എനിക്ക് കല്യാണം വേണ്ട. അയ്യോ, അച്ഛൻ എത്ര കഷ്ടപ്പെട്ട ഇത്രയും നല്ലൊരു ആലോചന ഉണ്ടാക്കിയത്. കുഞ്ഞു ചെല്ല്, ഞാനായിരുന്നെങ്കിൽ ഓടി ചെല്ലുമായിരുന്നു. ഇപ്പൊ വേണ്ട, സമയാവുമ്പോ പറയാം. അയ്യോ, അച്ഛൻ വിളിക്കുന്നു, മോളെ ചെല്ല്, ഞാനും കൂടെ വരാം. ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ അദ്ദേഹത്തിന്. തലയെ വെച്ചാ ഉറുമ്പായിരിക്കും, താഴെ വെച്ചാ പേനായിരിക്കും. അങ്ങനെയാ കൊണ്ടു നടക്കുന്നത്. എടുത്തു കൊടുക്കും മോളെ. നോ പ്ലീസ്, ഐ വിൽ ടേക്ക്. ഏത് കോളേജിലാ പഠിക്കുന്നത്? കള്ളംകോട് ട്യൂട്ടോറിയൽ കോളേജിലാ. പത്താം ക്ലാസ്സിൽ മൂന്ന് പ്രാവശ്യം തോറ്റു. അല്ല, ഇത്തവണ ജയിക്കും, ഇല്ലെങ്കിൽ ജയിപ്പിക്കും. അതിരിക്കെ, അവര് തമ്മിൽ സംസാരിക്കട്ടെ. സാറ് ചെല്ലേ, പിന്നെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തരുത്. അതെല്ലാവർക്കും കൊടുക്കണോ? കവിത, നല്ല പേര്, എനിക്കിഷ്ടപ്പെട്ടു. ഇതിനു മുമ്പ് പഞ്ചാബി വന്നിട്ടുണ്ടോ? ആ, പഞ്ചാബി വരണ്ട, അത് പോട്ടെ. പാടാൻ അറിയോ? ഡാൻസ് അറിയോ? കുറച്ചൊക്കെ അറിയാം. വിക്കുണ്ടല്ലേ? നല്ല വിക്കുണ്ട്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ വിക്ക് ഒരു പ്രശ്നമേ അല്ല, ഒരു ഫിലോസഫി. കാക്കയ്ക്ക് കറുപ്പഴകാണെന്ന് പറയുന്ന പോലാണ് കുട്ടിക്ക് വിക്ക്. ഓഫ് കോഴ്സ്, പെർഫെക്റ്റ് ആയ ആരെയും ഞാൻ ഇഷ്ടപ്പെടാറില്ല. എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു. ചേരേണ്ടവർ തമ്മിലല്ലേ ചേരൂ. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. എല്ലാ ഈശ്വര നിശ്ചയം. അതാണ് പ്രഫുല്ലകുമാർ IAS പഞ്ചാബ് കളക്ടർ. ജനിച്ചതും വളർന്നതും കേരളത്തിലാണെങ്കിലും ഞാൻ IAS എടുത്തത് ഡെറാഡൂണിലാണ്. മാരേജ് കഴിഞ്ഞാൽ എവിടെ താമസിക്കാനാണ് ഇഷ്ടം? പഞ്ചാബ്, ഇറാഖ്, നിക്കാരഗ്വ, വിയറ്റ്നാം, ശ്രീലങ്ക, ഇവിടൊക്കെ പോരെ. ഞാനൊരു തമാശ പറഞ്ഞാണ്. എന്താ കളക്ടർക്ക് തമാശ പറഞ്ഞുകൂടെ? മിക്കയാണെങ്കിലും നല്ല നർമ്മബോധമുണ്ട്. വൈദ്യുബായി, എന്നെ ഇഷ്ടപ്പെട്ടോ? മൗനം സമ്മത ലക്ഷണമെന്നാണല്ലോ. സൈലൻസ് ഇസ് ബ്ലീസ്. ഈ സാധനത്തിനെ കാണാനില്ലല്ലോ, മണി പത്തായി. എങ്ങോട്ടെങ്കിലും കൊണ്ടുപോക്കോ, രണ്ട് മണിക്കൂർ കഴിഞ്ഞ അമ്മച്ച ഇങ്ങോട്ട് കൊണ്ടുവരാവൂ. മനസ്സിലായോ? അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം നിനക്കാണുണ്ട്. ലിസ്റ്റ് അപ്പൂട്ടൻ ഡെലിവർ കൊടുത്തിട്ടുണ്ട്, നീ വാങ്ങിച്ചാലേ ശരിയാവൂ. അതെ അതെ, അവസാനം വാങ്ങിച്ചോണ്ട് വരുമ്പോ എപ്പഴും ചോദിക്കും നിന്റെ തലയിൽ എന്തോ നടി കളിമണ്ണാണോ, നീ ഏത് കോത്താരത്തുകാരിയാണെന്നൊക്കെ. ഇപ്രാവശ്യം അങ്ങനെ ഒന്നും പറയില്ല. ഞാൻ തന്നോടല്ലേ പറഞ്ഞത്. സോറി മാഡം. ഇംഗ്ലീഷിൽ റെസ്പെക്ട്ലി. അശ്വൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഹീസ് അലോൺ ഹിയർ. ഒറ്റയ്ക്കല്ലേ? ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞതാ. നീ വാമളെ പാടാ പോകട്ട. മോളെ, അച്ഛൻ ഒറ്റയ്ക്കുള്ളു കേട്ടോ. ഓക്കേ. സമാധാനായി. ആ സമയമായി, അവരെത്താറായി. നമുക്ക് ഡ്രോയിങ് റൂമിലോട്ട് പോവാം. കൈ പോക്കറ്റിലിടൂ, തല ഉയർത്തിപ്പിടിച്ച് ഗമയിൽ നടക്കൂ. തൈ എവിടെ? തൈ കെട്ടി മാര കണ്ടിടൂ.
അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, സ്വത്തിന്റെ കാര്യം പറയുമ്പോ ഉള്ളതിന്റെ ഡബിൾ ആക്കി കാച്ചേക്കണം. ഓക്കെ, ഞാൻ നോക്കിക്കോ. അവരാണ് വരുന്നത് തോന്നുന്നു. സിഡും സർ. എന്റെ ഭാര്യ. ഓ, കണ്ടപ്പോ എനിക്ക് തോന്നി ഗണപതി. ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. എനിക്ക് ഈ പ്രഷറിന്റെയും ഡയബറ്റിക്സിന്റെയും കുഴപ്പമുണ്ട്. അധികം കാശുണ്ടായാൽ ഇതാ കുഴപ്പം. ഈ വീട് വെക്കാൻ എനിക്ക് 10 ലക്ഷം രൂപ ചെലവായി. മിസ്റ്റർ കമലാസന് എത്ര ലോറികളുണ്ട്? എനിക്ക് ലോറികളൊന്നും ഒന്നുമില്ലേ. അയ്യേ, എനിക്ക് 25 ലോറികളുണ്ട്. ലക്ഷ്മി ട്രാൻസ്പോർട്ട് സർവീസ് കമ്പനി സാറിന്റെ മകളുടെ പേരില. നിങ്ങൾ പരമ്പരാഗതമായിട്ട് വലിയ ബിസിനസ്സുകാരാ. എന്റെ അച്ഛനെ കുറിച്ച് കേട്ട് കാണും. ഭാനുപണിക്കർ സ്റ്റീലിന്റെ ബിസിനസ് ആയിരുന്നു. സാറിന്റെ വൈഫിന്റേതും വലിയ കുടുംബമാ. അരുവിക്കര തറവാടെന്ന് കേട്ടാൽ പ്രസിദ്ധ, എല്ലാവരും അറിയും. ദാഹിച്ച് വലഞ്ഞു കയറി ചെല്ലുന്നവന് ദാഹം തീർക്കാൻ ഐസിട്ട് പശുവും പാൽ കൊടുക്കുന്ന തറവാട. എന്തിനാ അതൊക്കെ ഇവിടെ പറയണേ? അവർക്ക് ടെക്സ്റ്റൈൽ ബിസിനസ്സാ. ഭാര്യ എവിടെ? അവർ വിമൻസ് ക്ലബിൽ കുക്കിംഗ് ക്ലാസ് എടുക്കാൻ പോയിരിക്കാം. കുക്കിംഗ് ക്ലാസ് എടുക്കാൻ പോയിരിക്കാം. കുക്കിംഗ് വെക്കാനും ഗ്യാസ് ഗ്യാസ്. സാറിന്റെ ഭാര്യയൊക്കെ എന്താ കൽക്കട്ടയിലോ ഡൽഹിയിലോ പഠിച്ചതാണെന്ന് പറയേയില്ല. ചേട്ടാ, ഇന്നെ എന്തൊക്കെയാ നടന്നതെന്ന് അറിയാമോ? ഞാൻ ചെട്ടിയാരുടെ കടയിൽ കയറി കൺമഷി ചാന്ത് പൗഡർ തലയിലെ പേമ്പൊന്ന് മരുന്നും ഒക്കെ മേടിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നു. അപ്പുകുട്ടനെ കാണാനില്ല. ഞാനെന്തെടുത്തു? തൊട്ടടുത്തുള്ള ആര്യഭവൻ ഹോട്ടലിൽ കയറി ഒരു ചായയും ഒരു ഗോതമ്പിന്റെ ഉണ്ടയും വാങ്ങിച്ചു നിന്നിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്തു, എന്നിട്ടും കാണുന്നില്ല. പിന്നെ ഒരു ഓട്ടോ എടുത്ത് ഞാൻ ഇങ്ങോട്ട് പോന്നു. ആരാ ചേട്ടാ ഇവരൊക്കെ? ഇത് കമലാസനും ഭാര്യയാണ്. കുക്കിംഗ് ക്ലാസ് എടുക്കാൻ പോരുന്നാണോ? എന്തോന്നാ ചേട്ടാ ഇവര് ചോദിക്കുന്നേ? അല്ല ചേച്ചി, അസലായിട്ട് പാചകം ചെയ്യുമെന്ന് സാറ് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ പറഞ്ഞോ? ഏ, അങ്ങനൊന്നും ഇല്ല. പക്ഷെ ഉണക്കയില തേങ്ങ അരച്ച് കുടംപുളിയിട്ട് ഞാൻ നല്ല അസലായിട്ട് വെക്കും. ചേട്ടന് വലിയ ഇഷ്ടമാ. എന്നാലും എന്റെ അച്ഛന്റെ കഴിവിന്റെ ഒരു അംശം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. കേട്ടിട്ടില്ലേ അരിവെപ്പ് ആരംഭാക്കവന്ന്? കാർത്യാനി, എന്തോ ചായ കൊണ്ടുവരൂ. ഏ, ഇപ്പൊ കൊണ്ടുവരാ. പണിക്കരുടെ അച്ഛൻ എന്ത് ബിസിനസ് ആയിരുന്നു പറഞ്ഞത്? സ്റ്റീൽ. എന്തോന്നാ? സ്റ്റീലിംഗ്. അയ്യോ, ഞാൻ പറയാം സാറേ, പേപ്പർ താരം കുപ്പി കച്ചവടം. എന്റെ അച്ഛന്റെ വലിയ കൂട്ടുകാരനായിരുന്നു. പറഞ്ഞാ നിങ്ങളറിയും. ടെലിഫോൺ കമ്പി മോഷണത്തിന് പണ്ട് ജയിലിലാക്കിയില്ലേ കമ്പി ജനാർദ്ദനൻ? ആ, കേട്ടിട്ടുണ്ട്. അത് തന്നെ ആള്. ഞാൻ പോയി ചായ ഇട്ടുണ്ട് വരാം. എന്റെ സാറ്, തീ തിന്നുകയാണ്. സത്യം പറയാം, പരമ്പരാഗതമായി ഭ്രാന്തുള്ള തറവാട്ടിലേതാണ് അമ്മച്ചി. എവിടെയൊക്കെ കാണിച്ചു, ഒരു പ്രയോജനവും ഇല്ല. പണ്ട് ദരിദ്രരായിരുന്നെന്ന തോന്നലാണ് ഇപ്പോഴും മനസ്സിൽ. അതാണ് അസുഖം. എങ്ങനെ കഴിഞ്ഞിരുന്നു വരാ? ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ, സ്വന്തം അച്ഛൻ അരിവെപ്പുകാരനായിരുന്നെന്ന്. ഒരു ഓർമ്മയില്ല. നമുക്ക് പോ. അപ്പൊ ചായ ഞങ്ങൾ ഇറങ്ങട്ടെ? അല്ല, കല്യാണത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. സ്ത്രീധനം എത്ര വേണമെങ്കിലും തരാം. ഞാൻ മകനുമായിട്ടൊന്ന് ആലോചിക്കട്ടെ, പിന്നെ കാണാം. ഓ, ദൈവം തക്ക സമയത്ത് ഭ്രാന്താണെന്ന് പറയാനുള്ള ബുദ്ധി എനിക്ക് തോന്നിപ്പിച്ചല്ലോ. ഭാഗ്യം. അപ്പൊ എന്റെ മോൾക്കും ഭ്രാന്താണെന്നല്ലേ താൻ പറഞ്ഞതിന്റെ അർത്ഥം? മോക്ക് ഭ്രാന്തില്ലാന്ന് ഫോൺ ചെയ്ത് പറഞ്ഞേക്കാം. ഇപ്പൊ പറയണം. അയ്യോ, മുതലാളി ചതിച്ചു, തൊലഞ്ഞു. ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഒരു ബാഗിന് ബീഡിയും മേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോ കൊച്ചമ്മയെ കാണാനില്ല. പുറപ്പെട്ടു പോയതാണോ, എല്ലാരും കൂടെ ഓടിപ്പോയതാണോ? നമുക്ക് പത്രത്തിൽ കൊടുക്കോ? അതാ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. 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 മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. മീ മാത്തച്ഛൻ തന്നെ ഒന്ന് നീട്ടിപ്പിടിച്ചോണേ. 3000 മത്തി കേറ്റ് ലോറി തെക്കോട്ട് വിട്ടോ നീ? ചിലര കച്ചവടക്കാർക്കും കൊടുത്തേക്ക്. അവരും ജീവിക്കാൻ വേണ്ടി അല്ലയോ ഈ പണി ചെയ്യുന്നേ? എന്നാടാ ഒന്ന് ഉറക്കെ പറയണം. 10 കോട്ട മത്തിയാണ് അവര് ചോദിക്കണത്. എത്ര രൂപ ഉറപ്പിക്കണം?
ആറായിരത്തിലാണ് ചോദിക്കണത്. നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ മീ 6,500 രൂപയ്ക്ക് നിന്റെ അമ്മായിയമ്മയുടെ രണ്ടാം കല്യാണം കാലത്തെ കൈനീട്ടം വെച്ച കച്ചവടം ഫോണിൽ കൂടെ കലക്കി കടുവർത്ത എന്നുള്ളതാ നീ പന്ന വണ്ടി കേട്ടോ മുതലാളി. ആ കേറ്റ് കേറ്റ് എവിടെയും കേറ്റും. ഹലോ ഹലോ, ഞാനാ ടോണി. ഞാൻ വാച്ച് നോക്കി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി എന്നറിയാവോ? എന്നാ പറ്റി, ഇന്ന് 5 മിനിറ്റ് ലേറ്റ് ആയല്ലോ. ലൈൻ ഇപ്പഴാ കിട്ടിയത്. ഏ സമയോ? ഇവിടെ ഈവനിങ് 5:35. പിന്നെ എന്തൊക്കെയാ മോളെ വിശേഷങ്ങൾ? അത് ലണ്ടനിലെ വിശേഷങ്ങളൊക്കെ പറ കേക്കട്ടെ. ഹലോ, കേട്ടൂടാ, എന്നതാ നിന്റെ ചെവിക്ക് എന്നാ പറ്റി? ഹലോ, ആരാ വേണ്ടത്? മംഗലപുരത്തിന്റെ ഗസ്റ്റ് പറഞ്ഞേ. ഇച്ഛായനാണെന്ന് ഞാൻ തരാൻ നോക്കട്ടെ. ഹലോ, ഓ അടുത്ത് ഇച്ഛായമാരെ നിപ്പുണ്ടല്ലേ. ആ എന്നതാ? എങ്കിൽ ഇങ്ങോട്ടൊന്നും പറയണ്ട, നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്നതാ മംഗലാപുരം? ഏതായാലും അഡ്വാൻസ് ആയി ഇരിക്കട്ടെ. മംഗലപുരത്തുനിന്ന് ആരാ ചായ? ഒരു മഹേഷ് ഭായ. കച്ചവടം ഉറപ്പിച്ചതിന് ഡി ഡി അയക്കാന്നാണല്ലോ പറഞ്ഞത്. അവൻ എന്നെ അഡ്വാൻസ് ഇങ്ങനെ തന്നെ. എങ്ങനെ? അല്ല, അവൻ ആളത്ര ശരിയല്ല. ഉഷാകുമാരി, ഉഷാകുമാരി, ആ പോയിക്കോളൂ. എന്റെ പേര് വിളിച്ചില്ല. എല്ലാവരെയും വിളിക്കും, ഓരോന്ന് കഴിയട്ടെ. കാശ് മേടിച്ചിട്ടുള്ള നിയമനമൊന്നും അല്ലല്ലോ. ശരിക്കും ഇന്റർവ്യൂ ചെയ്തിട്ടേ ഇവിടെ എടുക്കത്തുള്ളൂ. അകത്തിരിക്കുന്നതേ നല്ല അറിവും വിവരവും ഉള്ളവരാ. കൊച്ചിയിലെ മീൻചന്തയിൽ നിന്നും പ്രധാനമായും ലഭിക്കുന്ന മത്സ്യം ഏതാണ്? ഞാനൊരു കുളു തരാം. പച്ചക്കണ്ണ സ്രാവ്, പെരണ്ടി, തിലോപ്പിയ, കണവ. മീൻകാരി മാത്രം മിണ്ടി പോരുത്. എങ്കിൽ വേറെണ്ണം ചോദിക്കാം. ഒരു ഐസ് ബ്ലോക്ക് തല്ലി പൊട്ടിച്ചാൽ എത്ര കൊട്ടം മത്തി കേടുകൂടാതെ സൂക്ഷിക്കാം. എങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും ചോദിക്കും. സിന്ധു നദീതട സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയില്ല. കുട്ടി പോയിക്കോളൂ. ഇതുപോലും അറിഞ്ഞു കൂടാ ഇവിളമാരി എന്നാ പഠിപ്പിക്കാനാ? എന്നാ നീ ഒന്ന് പറയ്, എന്താ ഈ സിന്ധു നദീതട സംസ്കാരം? അത് സിന്ധു എന്ന് പറഞ്ഞ ഒരു പെങ്കോച്ച് നദിയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോ സംസ്കാരമില്ലാത്ത ആരോ തടഞ്ഞെന്നോ തല്ല എന്നോ അടുത്ത ആളെ വിളിക്കുന്നേ. മിണ്ടാതെ അവിടെ ഇരുന്നോണം, ചോദ്യങ്ങൾ ഇവിടെ വിവരമുള്ളവർ ചോദിച്ചോളും. ഹല നീ മാത്തച്ഛൻ തറവാട്ടുകാർക്ക് ചേരാത്തൊരു വേഷവും അവന്റെ ഒരു സംസാരവും. റബേക്ക, റബേക്ക, ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഏതുവരെ പഠിച്ചു? എം എ ബി എഡ്. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ന്യൂനതകൾ ഉണ്ട് എന്ന അഭിപ്രായം ഉണ്ടോ? പാഠിഭാരം കൂടുതലാണ്. സത്യത്തിൽ തുമ്പികളെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നു. കുട്ടികളല്ലേ, ചിലപ്പോ തുമ്പികളെ പിടിച്ചെന്നോ കല്ലെടുപ്പിച്ചെന്നോ എന്നൊക്കെ വരും. അതൊക്കെ ഇത്ര കാര്യമാക്കാനുണ്ടോ കുട്ടി? ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? സി വി രാമൻ. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ആറ്റം എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ്? ഗ്രീക്ക്. ക്രിസ്തു സാധാരണ ജനങ്ങളോട് സംസാരിച്ചിരുന്ന ഭാഷ? അതൊരു മീന്റെ പേരല്ലയോ. വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എന്നതാ ഉദ്ദേശിക്കുന്നേ? സാംസ്കാരികമായി ചിന്തിക്കുക, പ്രവർത്തിക്കുക, സംസാരിക്കുക, ജീവിക്കുക. അതെന്റെ മുഖത്ത് നോക്കി പറയുന്ന എന്നാത്തിനാ? ഉത്തരം മുട്ടിച്ചോണ്ടാന്നോ? എന്നാ ഒരെണ്ണം കൂടി ചോദിക്കാം. ഒരു പൂച്ചയുടെ മുമ്പിൽ ഒരു കഷ്ണം ഉണക്കമീനും ഒരു കഷ്ണം പച്ചമീനും വെക്കുന്നു. പൂച്ച ആദ്യം ഏത് മീൻ തിന്നും? ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല. ക്ഷമിക്കണം സർ, ഈ ജോലി എനിക്ക് വേണമെന്നില്ല. ലോട്ടസ്. എടാ, അയ്യോ.
പറഞ്ഞിട്ട് പടം നോക്കി ഇരിക്കുന്നോടാ. ഇത് രണ്ടോ അമ്മേ മൊട്ടേന്ന് വിരിഞ്ഞിട്ടില്ല. ഹിന്ദി പുസ്തകത്തിനകത്ത് മനീഷ കൊയ്രാളാണി. എന്നാത്തിനാടി നീ അവനെ വെറുതെ കരയിപ്പിക്കുന്നേ? പഠിക്കാനിരുന്നിട്ടേ അവൻ തണ്ട ഇതും നോക്കിയിരിക്കുവാ. ഓ ഇതാണോ കാര്യം? പഠിക്കാൻ നേരത്തെ പഠിക്കണ്ടേ, ഇല്ലെങ്കിൽ നിന്റെ പപ്പയുടെ പോലെ മീൻ കച്ചവടം മതിയോ നിനക്കും? നിനക്ക് എവിടെ നടന്നത് കിട്ടിയത്? അല്ലേ ഇതാ പേര് കുഞ്ഞു കാണണ്ട. എന്നാ ചേച്ചി ഒന്നുമില്ലേ, ഈ മീനച്ചാന്റെ പോക്കറ്റിലെ മേരിളമ്മയ്ക്ക് പകരം മനീഷ പേരുള്ള നാണല്ലോ മനുഷ്യ നിങ്ങക്ക്. ടീച്ചർ പെണ്ണ് മിടുക്കിതല്ല, അവള് നിന്നെ ഗെറ്റ് ഔട്ട് അടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മുടുക്കി അവക്ക് ഒരു ഗിയർ കൂടുതല. കുട്ടപ്പായി ഞാൻ ഇടപെടണോടാ. എന്റെ പൊന്നി ചായ നാട്ടിക്കൽ. ഓക്കേ, നല്ലൊരു രീതിയിൽ നടക്കുന്ന സ്ഥാപനമല്ലേ അത്. അവള് ഭരിക്കട്ടെടി, അവളല്ലയോ തേവക്കാട്ടെ ഝാൻസി റാണി. അതെ അതെ, അപ്പനെ അവളെങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കുന്നെ. അപ്പൊ ഓപ്പൻ എന്റേതാ, തുടങ്ങാലോ. ഓ മാതജ, മാതജ ഇന്നലത്തെ പോലെ കള്ളക്കളി വിളിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ അങ്ങ് നിർത്തിയേച്ച് പോകും കേട്ടോ. ഇന്നലത്തെ ഒരു 15 രൂപ 50 പൈസ ഇങ്ങോട്ട് വരാനുണ്ടേ. തന്നേക്കായ, അതിനും പലിശ കൂട്ടിയേക്കല്ലേ. കടം പറഞ്ഞുകൊണ്ടുള്ള ഏർപ്പാട് ഇന്ന് മുതൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു. അത് നീ എനിക്കിട്ട് കൊള്ളിച്ചാന്നല്ലോ. മടി നിറച്ച കാശുമായിട്ടാ വന്നിരിക്കുന്നേ. മേബിൾ ഈ പെരുന്നാളിനെങ്കിലും വരുവോ? കറിയാച്ച ഏത് മേബിൾ? ഓ നിന്റെ ഭാര്യ വരുവോ? ആ വരുമെന്നാ പറഞ്ഞിരിക്കുന്നേ. അമേരിക്ക വിടാൻ മേബിൾ ഇളയമയ്ക്കും നാട് വിടാൻ ഡോക്ടർക്കും കഴിയില്ല എന്ന് വാശി വന്നാ പിന്നെ എന്നാ ചെയ്യാനാ? ഇവിടെ എന്നാ കുറവുണ്ടായിട്ടാ? ആശുപത്രിയിലാഞ്ഞിട്ടാ ഉള്ളത് പോരായി. അവളുടെ ഇഷ്ടത്തിന് വേറൊന്നും കൂടെ പണിയാൻ പറയടാ. കുട്ടികളുടെ പഠിപ്പിന്റെ കാര്യം അവള് പറയുന്നേ. നാട്ടിൽ പഠിച്ചിട്ടാ ഞങ്ങളൊക്കെ ഇവിടം വരെ എത്തിയത്. എവിടം വരെ? മീൻചന്തവരെ. ഇന്ന് വൈകിട്ട് ഹോട്ടൽ പ്രസിഡന്റിൽ വെച്ച് ശ്രീദേവി എന്ന പെൺകുട്ടിയെ കൊല ചെയ്ത വേണുഗോപാലിന്റെ വീഡിയോ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇയാളെ കണ്ടുമുട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്ന് ഐജിയുടെ പ്രത്യേക അറിയിപ്പിൽ പറയുന്നു. ചോരയുമായി ഒരുത്തൻ ഇവിടെ മുറിയെടുക്കാൻ വന്നാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. അല്ലാതെ റോഡേ പോകുന്ന കണാവുണ കാക്കി പാർട്ടിയുടെ അറിയിക്കരുത്.
അത് പറയാൻ തന്നെയാണ് സാർ ഞാൻ വന്നത്. അവൻ 101 നമ്പർ മുറിയിലുണ്ട്. ഫൈൻ. 101 നമ്പർ മുറിയിൽ. വാട്ട് ടു ഡു. അത് ശരി, എന്റെ മുറി കേറി വന്നിട്ട് എന്നോട് ചോദിക്കുന്നു ഞാൻ ആരാന്ന്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? റുഹനെ, നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളും കൂടെ തുനിഞ്ഞിറങ്ങിയിരിക്കണോ എന്റെ ജീവിതം തുലയ്ക്കാൻ? ഇത് നിങ്ങളുടെ മുറിയാണെന്ന് ആര് പറഞ്ഞു? എന്റെ അങ്കിൾ വിജയമേനന്റെ മുറിയാണ് ഇത്. ഏത് വിജയമേനൻ? മര്യാദയ്ക്കൊന്ന് ഇറങ്ങി പോന്നോ. അതിനിങ്ങനെ ബഹളം വെക്കുന്ന എന്തിനാ? അങ്കിൾ ഇവിടുന്ന് വെക്കറ്റ് ചെയ്ത് പോയ വിവരം ഞാൻ അറിഞ്ഞില്ല. ഐ എം സോറി. അറിഞ്ഞില്ലെങ്കിൽ ഇവിടെ താമസിച്ചോ. ഡിവൈഎസ്പി മിന്നൽ ബാബുവിനെ പറ്റിക്കാമെന്ന് ഈ നാട്ടിലെ ഒരു കുറ്റവാളിയും വ്യാമോഹിക്കണ്ട. കള്ളക്കഥകൾ ഉണ്ടാക്കി നിരപരാധിയായ ഒരു സ്ത്രീയെ ഇന്നലെ നീ അപമാനിക്കാൻ നോക്കി. ഇന്ന് 17 പോലും തെളിഞ്ഞിട്ടില്ലാത്ത ഒരു പാവം പെൺകുട്ടിയെ ഹോട്ടൽ മുറിയിൽ വെച്ച് നീ വെടിവെച്ചു വന്നു. എവിടെയാണ് നിന്റെ റിവാർഡ്? കീഴടങ്ങുന്നതാണ് നല്ലത്. സറണ്ടർ. കൊല്ലെ. ഇതിലും ഭേദമാണ് മരിക്കുന്നത്. ഈ ജീവിതം എനിക്ക് മതിയായി. നിങ്ങൾ ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സ്വെൽ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ് ഞാൻ. ഐ ആം ഡ്രോയിങ് എ സാലറി ഓഫ് 2500 റുപ്പീസ്. കമ്മീഷൻസ് എക്സ്ട്രാ. എം കെ വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അഭിമാന ഭാചകമായിരുന്നു മിനിഞ്ഞാന്ന് വരെ. മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് എന്റെ കഷ്ടകാലത്തിൽ ഞാൻ സിനിമ കാണാൻ ടാക്സി കയറി. അപ്പൊ ആരെ കൊന്നേച്ചോ ഇവിടുന്ന് പൊട്ടിച്ചിട്ടോ കാണാൻ കൊള്ളാവുന്നൊരു ചരക്ക് ടാക്സി കയറി. സുന്ദരികളായ പെണ്ണുങ്ങളെ കാണുന്നതും അവരോട് സംസാരിക്കുന്നു എന്റെ ഒരു വീക്ക്നെസ് ആയി പോയി എന്ന് വെച്ച് തോന്നിയാൽ ശ്രദ്ധ ഞാനില്ല കേട്ടോ. അങ്ങനെ പെണ്ണ് കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു ഹോട്ടലിൽ ഇവിടെ വന്നു. എന്റെ മനസ്സറിയാതെ ഇളകി പോയതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് സമ്മതിക്കുകയും ചെയ്തു. പോകുന്ന വഴിക്ക് ഒരു കത്ത് പോസ്റ്റ് ചെയ്യാൻ ചോദിച്ചു, ഞാൻ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ തുടങ്ങി എന്റെ കഷ്ടകാലം. മൂത്രം ഒഴിക്കാൻ വേണ്ടി സിനിമ തിരിലെ മൂത്രപ്പുര കയറിയപ്പോ ഞാൻ നിൽക്കുന്ന രണ്ട് തടിയന്മാർ ചോദ്യമല്ല ഉത്തരമല്ല അവിടുന്ന് അടിയും സമ്മതി പരിവാക്കിയൊരു ഫ്ലാറ്റ് കൊണ്ടുപോയി. നീ പോസ്റ്റീവ് കവറിന്റെ അവർക്ക് എല്ലാസം പറയണെന്നായി. അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോ ഇടിയുടെ ശക്തി കൂടി സോഡ ഒഴിക്കാതെ മൂക്കറ്റ മദ്യം എന്റെ വായില് മൂക്കിൽ ഒഴിച്ചു വന്നിട്ട് എന്നെ കൊല്ലാൻ കൊണ്ടുവന്ന ഒഴിക്ക് ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഇങ്ങനെ കൂട്ടി ഞാൻ പിറ്റേന്ന് ഫ്ലാറ്റിൽ ചെന്നപ്പോ അവിടെ കഴിവ് ചാടി കടിക്കാൻ വന്നു. ഞാൻ പറഞ്ഞത് മുഴുവൻ കള്ള കള പറഞ്ഞ മുഴുവൻ സത്യം. ഹോട്ടലിൽ ആ പെണ്ണെ കണ്ട് കാര്യം തിരക്കാൻ ചെന്നപ്പോ ചോര ഒഴിപ്പിച്ചോണ്ട് ദേ ആ പെണ്ണന്റെ ദേഹ തൊട്ട് വീഴ്ച.
അടുത്ത മുറിയിൽ ഒരു പറട്ട കളവന് പറവറ വെടി തുടങ്ങി. അത്ര എളുപ്പം മരിക്കാൻ ഇഷ്ടമല്ലാത്തോട് ഞാൻ ഓടുകയും ചെയ്തു. ഇത് കൊല്ലന്റെ സമാനമല്ല, ഈ കൊല്ല നിന്നെ കൊല്ലാനല്ല വളർത്താനാ കൊണ്ടുപോകുന്ന. നിന്റെ കഥാപ്രസംഗം കോടതി മതി കേട്ടോടാ, നിന്റെ കഥാപ്രസംഗം കോടതി മതി. ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായില്ലേ? വിശ്വാസമായി ഇല്ല. തിരിയടാ കുനിയടാ. നീ ആളുടെ കൊലപാതകത്തിനോട് എത്ര പറയണോ? കമൺ കേ, നമുക്ക് രക്ഷപ്പെടാം. അയ്യോ, എന്റെ ഡ്രസ് മാറണം, ഡ്രസ്. ഷോ അയ്യോ അയ്യോ അയ്യോ, എന്റെ കൈയൊടിഞ്ഞേ, എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, തന്റെ കണ്ണിൽ എന്തിരുവേ, തന്റെ ദേഹത്ത് ഇടിച്ചല്ലോ. അതിന് മേ അവിടെ നിർത്തിയില്ലേ? അയ്യോ അവനെയാ സാറേ, അത് തിരുപ്പണ്ട. അയ്യോ 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 സാറേ, എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, എന്റെ കൈയൊടിഞ്ഞ്. അയ്യോ എന്തുപറ്റി? ഇതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലേ? എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, എന്റെ കൈയൊടിഞ്ഞ്. സൈക്കിളിൽ വല്ല കുഴപ്പമുണ്ടെങ്കിൽ നന്നാക്കിയിട്ട് ഈ അഡ്രസ്സിൽ ഒന്ന് എന്നെ കാണും. സൈക്കിളിന് മാത്രമല്ല എനിക്കും കുഴപ്പമുണ്ട്. വന്ന് കാണാൻ പറഞ്ഞില്ലേ? പുല്ല് ഇംഗ്ലീഷ്. ഒരല്പം തൊലിയല്ലേ പോയിട്ടുള്ളൂ, ഒരു പ്ലാസ്റ്റർ മതി. അയ്യോ അത് പോരപ്പേ, നീ കുറച്ച് ബാൻഡേജ് എടുത്ത് എല്ലടോ ചുറ്റ്. എന്തിനെന്തിന് നട്ടം? ഇത് നിന്റെ മൂപ്പിലാന്റെ വകയല്ലല്ലോ, സർക്കാർ ആശുപത്രി അല്ലേ, ചുമ്മാ ഉള്ള പ്ലാസ്റ്റർ എല്ലാം എടുത്ത് വലിച്ചാരി ചുറ്റടേ. ചുറ്റാൻ പറ്റൂല, കാശ് എന്ന സാധനം തരാം, തന്നെ താൻ ചുറ്റിക്കോ. എന്തരാ വരട്ടെ, ഏട് കേവലം സർക്കാരിനെ തെണ്ടി. കായില്ല, ടിക്കിണ്ടി വിറ്റെടുത്തോ, ലക്ഷ്യം പിച്ചളയണം. സുരേഷ് സാറിനെ ഒന്ന് കാണണമായിരുന്നു. സുരേഷ് ഉണ്ടായിരുന്നോ സാർ? ദേ അവളെ ഓ സാർ. എന്താ? സുരേഷ് മേനോൻ സാറിനെ ഒന്ന് കാണണമായിരുന്നു. അയ്യോ ഇരിക്കാൻ പറ്റൂല ചെല്ല, പലിശ ആപ്പീസിൽ ചെല്ലുമ്പോ പറയും ബ്ലേഡ് കമ്പനിയിലുണ്ടെന്ന്, ബ്ലേഡ് കമ്പനി ചെല്ലുമ്പോ പറയും സിനിമാ പെരയിലുണ്ടെന്ന്, പെരയിൽ ചെല്ലുമ്പോ പറയും പെട്രോൾ പമ്പിലുണ്ടെന്ന്, അവിടെ ചെല്ലുമ്പോ പറയും പലിശ ആപ്പീസിലുണ്ടെന്ന്. അങ്ങനെ കാണാൻ കേറിയിറങ്ങി കേറിയിറങ്ങി എന്റെ കാലിന്റെ മുട്ടിലെ ചിരട്ട തേങ്ങി. എന്താ കാര്യം? സാറ് വന്ന് കാണാൻ പറഞ്ഞിരുന്നു. എന്തിന്? അല്ല, കാലത്തെ സാറിന്റെ വണ്ടി ഇടിച്ചാണ് ഈ പരുവത്തിലായത്, സൈക്കിളിന്റെയും എന്റെയും റിപ്പയറിന് കുറച്ച് രൂപ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാനിപ്പോ എക്സ്ക്യൂസ് മീ, സാറിന്റെ കാറടിച്ച് കാലൊടിഞ്ഞെന്ന് പറഞ്ഞ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. അത് ശരി, ജസ്റ്റമെന്റ് ആയിക്കോട്ടെ, 500 കൊടുത്തേക്ക്. എടുക്കി ആ ഒന്നും കൂടെ എടുക്ക്, വലിച്ച് വലിച്ച് മരുകി. ഇനി മൊയലാളി ഒന്ന് വലിക്ക്, ഇനി മൊയലാവൂല, ബാക്കിയുള്ള വീട് വലിച്ചാ മതി. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് എന്തൊരു
എന്നെ വിളിച്ചോണ്ട് പോയി യാസി മുറിയിൽ ഇരുത്തി. എന്നെ കണ്ടതും ഒരു തൊഴുവട്ടം. ഞാൻ വലിയ ഡാൻസർ ആണെന്ന് പറഞ്ഞപ്പം ഭയങ്കര സ്നേഹം. എന്റെ മുമ്പേ 1000 രൂപ വെച്ച് നീട്ടി. 19 കമ്പനിയിലുള്ള കോടീശ്വരനല്ലേ ഞാൻ, വേണ്ട വേണ്ട എന്നൊരു 100 പ്രാവശ്യം മുടിപ്പര് അമ്മജിയാണ് പറഞ്ഞേ. അയാൾക്ക് ഒരേ നിർബന്ധം, ചങ്കരപിള്ള ചേട്ട 500 രൂപയെങ്കിലും കൊണ്ടുപോകണം. ഞാൻ പിന്നെ 500 രൂപ എടുത്തോണ്ടെങ്കിൽ വിസ്തരിച്ചത് മതി. സത്യം പറയണം, പോലീസ് വല്ലതും നിന്നെ അന്വേഷിച്ച് വരുമോ? മൊയിലാളിയാണെന്ന് പറഞ്ഞ് ഒരുപാട് ചൊറിയണ വർത്തമാനം പറയരുത്. വിശ്വാസമില്ലെങ്കിൽ അഡ്രസ് വിളിച്ച് കേക്കേ. മനുഷ്യപ്പെട്ടുള്ള മൊയിലാളി മാതിരി നാട്ടിലുണ്ട്. വല്ലോണ്ടേലും 10 ചക്ര ഒരിക്കുന്ന കണ്ടിട്ട് ഭയങ്കര കടി തന്നെ. മതി പുളു കേട്ടത്, റിഹേഴ്സൽ സമയം എഴുതേക്ക്. ഇവിടെ ബാലയെ കളിക്കുന്നത് നല്ലതാ, വല്ല വണ്ടി ഇടിക്കുന്നത്. എന്നാ പോയി വല്ല വണ്ടി അടിയിൽ കേറ്? വണ്ടി എന്തിനാ വണ്ടിയും കണ്ടിയൊക്കെ? ഇവിടെ ചാപ്പാട് സ്ഥിരമായിട്ട് ഒരു മാസം കഴിച്ചാൽ മതിയല്ലോ, ചത്തോളും. ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് നീയൊക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു. കിടക്കുന്നു, പക്ഷെ ആരും എഴുന്നേറ്റ് നിക്കുന്നില്ല. ഇതൊരു കലാക്ഷേത്ര കലാക്ഷേത്ര എന്നെ ഒരു കാര്യം. ഇനി അവനെ വിട്ടേക്കട സാർ. ബാക്കി രൂപ എന്നെത്തിക്കുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് വിട്ടാ മതി. അവൻ എന്ത് പറഞ്ഞു? പറഞ്ഞതോ, പുതിയതായി സാറ് ഇറക്കിയ ഭക്തിഗാനങ്ങളൊക്കെ റാപ്പ് മ്യൂസിക് ആണെന്ന്. മ്യൂസിക് സെൻസ് ഇല്ലാത്ത കൾച്ചർലെസ് ഫെലോസ്. താൻ എന്തിനാടോ ചിരിച്ചേ? വെറുതെ വെറുതെ ചിരിക്കാൻ ഞാൻ എന്താ ഫലിതബന്ധുക്കൾ പറഞ്ഞോ? വിളിക്കവനെ സാർ. അവനെ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ആരെ? പ്രസാദിനെ. അവനെയും വിളിക്കേ. ബാക്കി കാശ് എപ്പോ കൊണ്ടുവന്ന് തരും? എന്റെ പൊന്നും ബെഞ്ചമിൻ സാറേ, ഇങ്ങനെ ഇടിച്ച് കൂമ്പ് കലക്കരുത്. 1000 കാസറ്റ് കെട്ടി ഏൽപ്പിച്ചല്ലേ, അതിലെ ആകെ 4 എണ്ണമേ വിറ്റിട്ടുള്ളൂ. ഓക്കെ, മോഷണ ടൂണെന്നാ എല്ലാരും പറയണേ. നീയാണല്ലേ പ്രസാദ്? അതെ. സാർ എന്തിനാ എന്നെ വിളിപ്പിച്ചേ? കഴിഞ്ഞ ഓണത്തിനിറങ്ങിയ ആന വായിൽ അമ്പഴങ്ങ, എന്റെ വായി കുമ്പളങ്ങ എന്ന മിമിക്രി പാരഡി കാസറ്റ് താനല്ലേ പുറത്തിറക്കിയത്? അതെ. നല്ല സെയിൽസ് ആയിരുന്നല്ലേ? ഏകദേശം ഒരു 100,000 അടുത്ത് പോയിട്ടുണ്ട്. ആ, വെരി ഗുഡ് വെരി ഗുഡ്. ഈ ഓണത്തിന് ആ കാസറ്റിന്റെ 2ാം ഭാഗമായ എന്റെ വായിൽ മത്തങ്ങ നിന്റെ വായി ചേന ഞാൻ പുറത്തിറക്കും. ചൊറിയും സാർ. അല്ല, ചെറിയാനോടുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. ഓഹോ, ഇറച്ചി വിട്ടേര് മാത്രമേ എന്റെ കാസറ്റ് വാങ്ങിക്കുന്നല്ലേ താൻ പറഞ്ഞത്? താൻ എന്നെ അവമാനിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞേ? അല്ല സാറേ, ഞാൻ പറഞ്ഞത് സത്യം. ആണോ? അപ്പൊ ആരോട് ചോദിക്കണം പറഞ്ഞേ? അത് ഞാനും എന്റെ കൂട്ടുകാരും ഫ്രണ്ടും അതിനകത്ത് പാടിയിട്ടേ ഉള്ളൂ. ബിസിനസ് കാര്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ഒരു വിൽപ്പനയില്ലാത്ത കാസറ്റ് അത്. 1 ലക്ഷം കാസറ്റ് വിറ്റുന്ന് പറഞ്ഞതോ? അത് 1 ലക്ഷം കാസറ്റ് വിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയായിരുന്നു. നോക്കിച്ചത് തെറ്റാ? അപ്പൊ മിസ്റ്റർ പ്രസാദിന് അമ്പഴങ്ങ കാസറ്റ് ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല? ഏ ഇല്ല, ഞാൻ സാറിന് വേണ്ടി അങ്ങേരോട്ട് സംസാരിച്ചിട്ട് വിവരം അറിയിക്കാം. ഓക്കെ, അത് മതി. ഞാൻ പൊക്കോട്ടെ. അവിടെ നിന്നേ അനുകൂലമായ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ നിരാശപ്പെടുത്തരുത്. ആയിക്കോട്ടെ. ഒരു മാടപ്രാവിന്റെ മനസ്സാണ് എനിക്ക്. അയ്യോ പാവം. കുറ്റവാളികൾക്ക് ഞാനൊരു പുലിയും. എന്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയി. ഐ സീ, വെരി ഗുഡ്. ഒന്ന് സഹായിക്കാൻ ആരെങ്കിലും? ഓക്കേ ഓക്കേ. ഇവിടെ ഇതിന് മുമ്പ് കണ്ടിട്ടില്ലോ. ഐ വാസ് ഇൻ കാനഡ. ഐ സീ, വെരി വെരി ഗുഡ്. What's your name? I'm Miss Nandini. Nandini Menon. ഞാൻ സഹായിക്കണോ? സഹായിക്കാൻ ഇവിടെ നിന്നാലേ സ്റ്റേഷനിൽ എന്നെ സഹായിക്കാൻ ഞാൻ വേറെ ആളെ വെക്കേണ്ടി വരും. അയ്യടാ, പെണ്ണുങ്ങളെ സഹായിക്കാൻ എന്തൊരു ഉത്സാഹം. സോറി, ഞാൻ അല്പം ബിസിയിലാണ്. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു മെക്കാനിക്കിനെ ഇങ്ങോട്ട് പറഞ്ഞയക്കാം. ഓക്കെ? Yes sir, I'll be very thankful. It's all right. മ്യൂസിക് താല്പര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ റോക്ക് റോക്ക് റാപ്പ് കേൾക്കണം, ഇഷ്ടാവും.
ഇങ്ങനെ നോക്കി നിന്നാ മതിയോ? കേറണ്ണ 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 വീട്ടി വലിഞ്ഞ് കേറണ്ണ. കടലിനക്കര പോണോരെ, കാണാ പൊന്നിന് പോണോരെ, പോയി വരുമ്പോഴെന്ത് കൊണ്ടുവരും? ത്രീ ഫോർ ലവ് ഇങ്ങനൊരു പുതിയ സ്റ്റൈലിലാണ് ഇന്നത്തെ ഗാനമേളയിൽ നമ്മൾ ഈ പാട്ട് പാടാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? നമ്മുടെ തങ്ങന്മാരെ നീഗ്രോകളെ കൊണ്ട് കെട്ടിക്കുന്ന പോലെ ഉണ്ട് സാർ. ശരിയാ, നമ്മുടെ കാരണവുമാർ നേതൃത്വ മനോഹരമായ പാട്ടുകൾക്കിടയ്ക്ക് ഇങ്ങനെ റാപ്പ് കുത്തി കയറണോ സാറേ? എടാ സ്റ്റുപ്പിഡ് ഫെലോ, നമ്മുടെ പാട്ടുകൾ കടലുകൾ കടന്നു പോണം, സായിപ്പന്മാരും ഇഷ്ടപ്പെടണം എന്ന വിശാല ചിന്തയോടാണ് ഞാൻ പാട്ടുകൾ കമ്പോസ് ചെയ്യുന്ന. അറിയാം, അതിനിങ്ങനെ കൊല്ലാകൊല്ല ചെയ്തിട്ടുണ്ട് കാര്യം. സായിപ്പന്മാര് നമ്മുടെ പാട്ട് നമ്മുടെ പാട്ടായി തന്നെ പാടണം, എങ്കിലല്ലേ നമുക്ക് അഭിമാനിക്കാൻ പറ്റുള്ളൂ. നിന്നോടൊക്കെ അഭിപ്രായം ചോദിച്ചു എന്നെ വേണം തല്ലാൻ. ഒരു മ്യൂസിക് സെൻസ് ഇല്ലാത്ത കഴുതകൾ. ഞാൻ പാടുന്നതിനനുസരിച്ച് ഇയാൾ അങ്ങ് വായിച്ചോണ്ടാ മതി, ഇല്ലെങ്കിൽ കള്ളക്കേസ് കുടുക്കി ജാമ്യമില്ല വകുപ്പുണ്ടാക്കി നിന്നൊക്കെ ചാർജ് ചെയ്യും ഞാൻ. ഒരു കാര്യം പറയാനുണ്ട് സീക്രട്ടാ. എന്റെ വായിൽ അമ്പഴങ്ങയുടെ കാര്യം പറയാനാണോ? അതല്ല സാർ. പിന്നെ ഒരു ബോംബിന്റെ കാര്യം. ഇവനല്ല സാർ, അത് അന്ന് സാർ കാരണെന്നൊക്കെ പറഞ്ഞിട്ടില്ല ഒരു പെൺകുട്ടി. ആ പെണ്ണിന് ബോംബ്. അത് സാർ ഒന്നിങ്ങോട് വന്നേ, സീക്രട്ടാ ഒന്നിങ്ങോട് വന്നേ. പോലീസിൽ ഇങ്ങനെ കുറെ ആൾക്കാരുള്ളത് കൊണ്ടാ പോലീസ് ഓർക്കസ്ട്ര കേരളത്തിൽ നിർത്തലാക്കിയത്. അത് ശരിയാ. എന്ത് ശരി, നോൺസെൻസ്. ബോംബ് പൊട്ടി അവൾ മരിച്ച ശേഷം വിവരം എന്നെ അറിയിക്കാൻ പാടില്ലായിരുന്നോ? ഷോ, ഒരു കൊലപാതകം തെളിച്ച് പ്രമോഷൻ കിട്ടാനുള്ള ചാൻസ് എനിക്ക് മിസ്സായി. സാർ എന്തൊക്കെയാ പറയണേ? എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ച് ഇന്ന് തന്നെ വിവരം അറിയിക്കണം സാർ. അയ്യോ, ഇന്ന് പറ്റില്ല. എന്താ, പോലീസ് ക്ലബിൽ ഒരു ഗാനമേള ഉണ്ട്. ശരി, നിങ്ങൾ പൊയ്ക്കോളൂ. അവളെ കണ്ടുപിടിച്ച് വേണ്ടതെന്താണ് ഞാൻ ചെയ്തോളാം. താങ്ക് യു സാർ. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നെ കൂടി ഒന്ന് അറിയിക്കണം സാർ. അതെന്തരാ? അല്ല, അത് വെറുതെ അറിഞ്ഞിരിക്കാലോ. ഇയാളുടെ ലൈഫ് വേസ്റ്റഡാ. ഇയാൾക്ക് ആരോ പാട്ടിൽ കൂടോത്രം ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കില്ലേ ആരാ? കളി ഇരിക്കുമ്പോ വാലാടണ്ട, കുടുംബത്തൊരാള് വന്നാ ചോദിക്കാൻ ഇവിടെ ഞാനുണ്ട്. ഈ കൂട്ടത്തിൽ ശരിക്കും ആരാ എന്ന് ചോദിക്കാൻ അർഹതയുള്ള തല ഇനി ഏതെങ്കിലും ബാക്കിയുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ കാർത്തിയൻ കുഞ്ഞമ്മേ? ആരാ? ഞാൻ ബെഞ്ചമിൻ സി കുരുവിള. നസ്രാണിയാണല്ലേ? അല്ല, ക്രിസ്ത്യാനിയാണ്. ഇനി വല്ല മുനിസിപ്പാലിറ്റിയിൽ നിന്നും വന്നാണോ? അല്ല. പിന്നെ ഞാൻ ആര് എന്നത് പ്രശ്നമല്ല, ഇത് മിസ് നന്ദിനി മേനോന്റെ വീടാണോ എന്നാണ് എനിക്കറിയേണ്ടത്. ഒരു കോറസിന്റെ ആവശ്യമില്ല. നിങ്ങളൊക്കെ നന്ദിനിയുടെ ആരാ? ഞാൻ ചെറിയമ്മായി. ഞാൻ വലിയമ്മായി. അത് കണ്ടപ്പോഴേ മനസ്സിലായി. ഞാനും ഭർത്താവാ. നന്ദിനി കുട്ടിയുടെ ഭർത്താവാകും പോണ ആളാ. അയ്യോ സാറെന്ത് കൃത്യമായിട്ട് പറഞ്ഞു. സാർ ഞാൻ മീനാക്ഷി, ഇവിടുത്തെ കുതിരക്കാരിയാണല്ലേ. അയ്യേ, പിന്നിരിച്ചോണ്ട് നിക്കാതെ പോയി നന്ദിനി മോളെ വിളിച്ചോണ്ട് വാ. അയ്യോ, അതെ, ആരാണെന്ന് പറയണം? ഒരു അഭ്യുദയ കാംക്ഷിയാണെന്ന് പറഞ്ഞാ മതി. എന്ത് കാമാക്ഷി? അഭ്യുദയ കാംക്ഷിയോ? ഞാൻ പറഞ്ഞത് തമാശയല്ല, ഐ എം വെരി സീരിയസ്. വിശ്വസിക്കാവുന്ന ഒരാൾ തന്ന റിപ്പോർട്ടാണ്. ആര്? കാർ മെക്കാനിക് പ്രസാദ്. സാറിന് ഫുള്ളാക്കാൻ വേണ്ടി അയാൾ ഉണ്ടാക്കിയ കള്ള കഥയാണിത്. എന്റെ പുറകെ ഒന്ന് രണ്ട് പ്രാവശ്യം വേഷം കെട്ടുകൊണ്ട് വന്നതാ. ഒരു റൊമാൻറ്റിക് ലൈൻ ആണോ? ഓഫ് കോഴ്സ്, ഐ എം ടെല്ലിംഗ് ദി ഫാക്ട്. എന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി സാറിനെ കരുവാക്കിയതാ. അയാളുടെ വാക്കും കേട്ട് സാർ ഇങ്ങനെ ഇറങ്ങി തിരിച്ചല്ലോ. എന്നെ അവൻ ഫൂളാക്കിന്നാണോ നന്ദിനി പറയുന്നത്? ഓ, ഇത്രയും പറഞ്ഞിട്ട് സാറിന് ബോധ്യമാവുന്നില്ലേ? ഓക്കെ, ബെഞ്ചമിൻ സി കുരുവിളെ ഫൂളാക്കി ഒറ്റൊരുത്തിനെ ഞാൻ വെറുതെ വിട്ടിട്ടില്ല. സോറി ടു ട്രബിൾ യു. ഇറ്റ്സ് ഓൾറൈറ്റ്. ഒരു കാര്യം ചോദിക്കാൻ മറന്നു, എന്റെ റോക്ക് റോക്ക് റാപ്പ് കാസറ്റ് കേട്ടോ? കേട്ടു. വാട്സ് യുവർ ഒപ്പീനിയൻ? പോലീസുകാർക്കിടയിലും കള്ളന്മാരുണ്ടെന്ന് മനസ്സിലായി. മുഴുവൻ ട്യൂണും മോഷണോ? താങ്ക് യു.
മോളെ അത് നിലത്ത് വീഴും, നിലത്ത് വീണാ മോളുടെ മോന്തര ഷേപ്പ് മാറും. അതിന് കൊടുത്ത് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഇതൊക്കെ പെണ്ണുങ്ങളല്ലേ ചെയ്യേണ്ടത്. ഓ ഇതാണോ നിന്ന് ശൃംഗരിക്കാതെ പച്ചക്കറി. മോള് പോയി അതുകൊണ്ടേ പൊട്ടിച്ചോട്ടാ. പപ്പും കൂടെയൊക്കെ പറഞ്ഞ് നല്ല ഒന്നാന്തരം സായിപ്പിനെ പോലെ ആക്കിയിട്ടുണ്ട്. പൗഡറും പൊട്ടും തൊടിച്ചാൽ നിന്നെ പോലെ ആവും. നീ എന്ത് പറഞ്ഞാലും കളിയാക്കരുതിന്റെ പ്രസാദ ആ കത്തിങ്ങനെ കുത്തിക്കൊള്ളടാ. ഞാൻ ശവത്തെ കുത്താറില്ല. ഞാൻ പറഞ്ഞോട് കൂട്ടോ. നീ കത്തിങ്ങനെ അതെ ചിരിക്കില്ല ചിരിക്കില്ല. ഇതെ ഇങ്ങനെയല്ല വെട്ടേണ്ടത്. ഇത് കത്തിക്കൊണ്ടായ അതിനെ വേദനിപ്പിക്കണ്ടേ. ഏത് കാലണാവോ ആരാന്ന് പോയി നോക്കി. നീ പോയി നോക്ക് പിന്നാലെ ഞാൻ വന്നോളാം. നീ ഒന്ന് പോയി നോക്കടാ. ഞാൻ പോയി നോക്കാം. ഞാൻ പോയി നോക്കി കൊള്ളാം. കുളിപ്പിച്ച് കുളിപ്പിച്ച് കോഴി ഇല്ലാണ്ടാക്കല്ലേ. ഈ കോഴി ആത്മഹത്യ ചെയ്താണോ. സാറായിരുന്നോ. എന്താ സാർ അകത്തേതാ സ്ത്രീ. സ്ത്രീയോ ഇനി എന്നെ വിളിക്കാൻ ശ്രമിക്കണ്ട. സത്യം പറ. ഇതാ പെണ്ണല്ലേ. ഏത് പെണ്ണ്. ഈ പെണ്ണ്. സാർ കൊറേ നാളായിട്ടോ ഈ ഫോട്ടോയും കാണിച്ച് ആ പെണ്ണല്ലേ ഈ പെണ്ണല്ലേ എന്ന് വെച്ചാൽ വരട്ടണു. ഇവിടെ പെണ്ണുല്ല ഒരു പടക്കോടിയില്ല. അതൊരു പൂവങ്കോഴി ഉണ്ട്. അതിനെ ഞങ്ങൾ ഉച്ചക്ക് ഉണ്ണാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാർ ദൈവം പോണം. ശരി. ഒരു അന്യന്റെ വീട്ടിൽ അതിക്രമിച്ച് കിടക്കരുത്. ഞാനിവിടെ ഒറ്റക്കുള്ളൂ സാർ. മോൾക്ക് ഞാനൊരു പാട്ട് പാടിത്തരാം. ഒരു നല്ല പാട്ട്. കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നുള്ളിൽ പൂക്കാലം കളിയാടാനീ കിളിമരത്തണലോരം കളിയാടാനീ കിളിമരത്തണലോരം കണ്ണാൻ തുമ്പി പോരാമോ എന്തോ മിണ്ടാത്തു സാറേ വാവാച്ചി തിങ്കൾ കലമാനെ തോളത്തെടുത്തിട്ട് താഴെക്കിടുത്തിടാൻ എന്തു മോഹം. സാർ ഓരോ ദിവസവും എന്റെ മോള് മമ്മേ മമ്മേ എന്ന് വിളിച്ച് കരയുമ്പോ ഇങ്ങനെ വേഷം കിട്ടിയ സാർ ഞങ്ങൾ ഇവിടെ ആശ്വസിപ്പിക്കാറ്. ഇന്നിവനാണ് മമ്മയെങ്കിൽ നാളെ ഞാനാണ് മമ്മി സാർ. അതെ സാർ കാലത്ത് ഇവനാണ് മമ്മിയെങ്കിൽ വൈകിട്ട് ഞാനാണ് സാർ വൈഫ്. അപ്പൊ ഡാഡി ആ സമയത്ത് ഇവൾക്ക് തന്തയില്ല സാർ. ഓ പൂർ ബാസ്റ്റാർഡ്. സോറി മൈ ബോയ്. കേസ് അന്വേഷണത്തിന്റെ ടെൻഷനിൽ ഞാൻ നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. അതിലെനിക്ക് ദുഃഖമുണ്ട്. അറിയാം സാർ. മാടിന്റെ രൂപവും പ്രാവിന്റെ മനസ്സുമാണ് സാറിന്റെ. സാറൊരു മാടപ്രാവാണ്. അമ്മയില്ലാത്ത ഒരു കുഞ്ഞിന്റെ വേദന എനിക്ക് മനസ്സിലായി. ആ വേദന ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാനൊരു താരാട്ട് കമ്പോസ് ചെയ്യും. അമ്മിഞ്ഞ ഗാനങ്ങൾ. അവിഞ്ഞ ഗാനങ്ങളോ. അവിഞ്ഞ ഗാനങ്ങൾ അല്ലടോ അമ്മിഞ്ഞ ഗാനങ്ങൾ. ചിക്കപ്പുക്ക് ചിക്കപ്പുറയിലേ കലങ്കത്ത് പാരി സ്റ്റൈലേ ട്യൂൺ കിട്ടി ട്യൂൺ കിട്ടി. ഇനി ലീവ് എടുത്ത് കമ്പോസ് ചെയ്താ മതി. കെട്ടിയോ രാവിലെ കട്ടിലേന്ന് പൊങ്ങിയോ എടുത്തി. രാവിലെ എങ്ങോട്ടോ പോവാൻ ഒരുങ്ങ. ടൗൺ വരെ ഒന്ന് പോവാന്ന് വിചാരിച്ചതാ. എന്തിന് ചുമ്മാ. എന്താണ് വക്കീലേ വേണമെങ്കിൽ ഒരു വാർത്ത വന്ന് കേട്ടോളൂ. എന്ത് വാർത്ത. ഒരു കൗതുക വാർത്ത. ഓടി വന്നപ്പോ എന്റെ കാല് സ്ലിപ്പായി. ഇവൾ എന്റെ ഇടയിലുമായി. കുറെ കാലമായി ഞാൻ കാണുന്നു ഈ തട്ടിലും മുട്ടിലും. കേട്ടില്ലേ നിരപരാധിയായി ഞാൻ പഴി കേൾക്കുന്നത്. എന്തിനാ കുട്ടി ഞാൻ സ്ലിപ്പാവുമ്പോ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഇനി ഇത് ആവർത്തിക്കരുത്. പൊടി മുത്തശ്ശ ഒരു ചൂടുള്ള വാർത്ത ഞാൻ ചോർത്തിയെടുത്തിട്ടുണ്ട്. പോസ്റ്റ്മാന്റെ കേസ് അന്വേഷിക്കാൻ പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോ പോസ്റ്റ്മാൻ ഒരു പോസ്റ്റ് കവർ തന്നു. പൊട്ടിച്ചു നോക്കിയപ്പോ ഞെട്ടിക്കുന്ന ഒരു വാർത്ത.
നമ്മുടെ അനുപമ അനുപമ അനുപമയ്ക്ക് ജോലി കിട്ടി. സന്തോഷായില്ലേ? എനിക്കിഷ്ടായില്ല. ഈ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണും ജോലിക്ക് പോയ പാരമ്പര്യമില്ല. ഒരാണും മേലനങ്കി ജോലി ചെയ്ത പാരമ്പര്യവും ഇവിടെ ഇല്ല. എന്റെ അനന്തേട്ട നിസാര ജോലിയൊന്നും അല്ല, എയർ ഹോസ്റ്റസ്. എയർ ഹോസ്റ്റസ് ആകാശത്തിൽ എന്ന് പറഞ്ഞ അറിയില്ലല്ലേ. വിമാനത്തിലെ യാത്രക്കാർക്ക് ചായ, കാപ്പി, ബിസ്ക്കറ്റ്, കൂൾ ഡ്രിങ്ക്സ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതൊക്കെ ചിരിച്ചോണ്ട് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് സപ്ലൈ ചെയ്യുന്ന ലലനാമണികളാണ് എയർ ഹോസ്റ്റസ്. അതായത് സപ്ലയർ. ഇനിയുമൊക്കെ സപ്ലയർ ആണെങ്കിൽ ടൗണിലെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്നാ പോരെ. വെറുതെ എന്തിനാ ആകാശത്തിലൂടെ പോണവർക്കൊക്കെ കൊടുക്കാൻ നടക്കണത്? മോശം. അയ്യോ അനന്തേട്ട, വിമാനത്തിലെ സപ്ലയർക്ക് നല്ല വെയിറ്റാ. അറിയാമല്ലേട്ടാ, അതങ്ങനെ പഠിക്കാൻ പറ്റ സമയത്ത് ഗോലി കളിക്കാൻ നടന്ന ഇങ്ങനെ. മുത്തച്ഛനത്തെ അഭിപ്രായം ഒന്നും പറയാതെ വക്കീലെ, തെറ്റുപറ്റിയത് എനിക്ക്. എന്റെ കൺമുന്നിൽ നിന്ന് അകലെ വിട്ട് പഠിപ്പിച്ചു, ഇനി അവൾ എന്റെ കൺവട്ടത്ത് നിൽക്കില്ല. വേണ്ട, എനിക്ക് സഹിക്കാനാവില്ല. അവൾക്ക് ജോലിയും വേണ്ട, ഒരു മണ്ണാങ്കട്ടി. അതാണ് നല്ലത്. ഒന്നുമില്ലല്ലോ, നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സല്ലേ. താൻ ഇതുവരെ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ഇതുവരെ പറഞ്ഞതും അങ്ങനെ ഒക്കെ തന്നെ. മനസ്സിലായോ? വക്കീലല്ലേ, മാറ്റി പറയും. ആ ബാല, അനന്ത ഇന്ന് തന്നെ ബാംഗ്ലൂർക്ക് പുറപ്പെട്ടോളൂ. വക്കീലെ വഴിച്ചെല്ലും ബന്ധത്തെ കൊടുക്കും. ഞാൻ സബ് ഇൻസ്പെക്ടർ തമ്പാനൂർ തമ്പാൻ. ഈ നേരത്തെ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ലല്ലേ. എന്റെ കണ്ണു വിട്ട് ചൊരുത്തിനും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. ഇന്നെങ്കിലും ഞാൻ ചോദിച്ച കാശ് എനിക്ക് തരണം. താൻ എന്നെ കാണുമ്പോ വഴിമാറി പോകുന്ന അറിയാവുന്നോണ്ടാ ഞാൻ ഇങ്ങനെ ഒരു നമ്പർ ഇറക്കിയത്. നമ്പറുകളൊക്കെ ഇനി ഒരുപാട് ഇറക്കേണ്ടി വരും. മേട്ടുപാളയം ശിവഗാമി, ദിണ്ടുകൽ കർപ്പകം, ഊട്ടി ഭൈരവി എന്നീ ഭാര്യമാരും എല്ലാത്തിലും കൂടി അഞ്ചെട്ട് പത്ത് മക്കളും. 25 വർഷത്തെ സർവീസ്, 7 ട്രാൻസ്ഫർ, ശമ്പളം കിട്ടുന്ന 4000 ഉലുവേ. നിങ്ങളുടെ ഭാര്യമാർക്ക് പിച്ചിപ്പ് വാങ്ങിക്കാൻ പോലും തികയില്ല. ജീവ, ഒരു 900 രൂപ. അല്ല വേണ്ട, ഒരു 2000. എന്തോ? അല്ല, 1000 രൂപ. ഓതമ്പനെ. അല്ല വേണ്ട, 500 എങ്കിലും. ഓ ശത്രു, കൊടു കൊടു. ഇനിയെങ്കിലും ഈ ബ്രാഞ്ചുകളുടെ എണ്ണം ഒന്ന് കുറയ്ക്കുന്നമ്പനെ. നിർത്തി ജീവ, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. ഇനി മുതൽ ഞാനൊരു പുതിയ മനുഷ്യനാണ്. അതുകൊണ്ട് ഒരു പുതിയ ഭാര്യയെ സ്വീകരിച്ചു. മസനെ കൂടി മല്ലിക, കൂടെ രണ്ട് പിള്ളേരെ ഫ്രീ കിട്ടി. ആരാന്റെ വക 2, എന്റെ വക 1. അതുള്ളേ ഈ മാസം വെളി വരും. അതൊക്കെ ഡെലിവറി കാശ് എന്ന് പറഞ്ഞ എടുത്ത് വന്നേക്കരുത്. നല്ലൊരു സാധനം കിട്ടി. ജോലി ഉണ്ടാക്കിയോടോ. ആക്രി മരം ആക്രി. തനിക്ക് ചാവ ഇൻഷുറൻസ് ഉള്ള വണ്ടി ഒന്നും കിട്ടിയില്ലടോ. അത് ശരി, വണ്ടി ഒന്ന് കയറ്റിട്ട് ഇൻഷുർ ചെയ്യാൻ നോക്കണം. ഞാൻ റോഡ് നോക്കി തന്നെ വണ്ടി ഓടിക്കുന്നത്. അല്ലെങ്കിൽ മുതലാളിമാരുടെ വണ്ടി കൊണ്ട് കയറ്റിയിട്ട് കാശ് പിടിക്കുന്ന പണി ചെലവന്മാർക്കുണ്ട്. കാലൊന്ന് അകത്തി അതിന്റെ ഇടയിൽ കൂടെ സൈക്കിൾ ഓടിക്കുന്നവന്മാര്. ഞാനടാ പുല്ലേ സൈക്കിൾ ജാക്സണോ പട്ടി. കേട്ടോ മുതലാളി, മുതലാളിയുടെ ഇഷ്ട ജന്തുവിന്റെ പേര് ഇയാൾ എന്നെ വിളിച്ചു. നമ്മളേക്കാൾ നന്ദിയും സ്നേഹമുള്ള ജീവികളാണ് അവറ്റകൾ. പോവനുകുട്ട, പട്ടിയിൽ നിന്ന് ഇയാൾ വിളിച്ചത്. ഇയാൾക്കൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കും. നമ്മളൊക്കെ മനുഷ്യരല്ലേ, പട്ടിയുടെ ബുദ്ധിയിലും കാണിക്കണ്ടേ. പ്ലീസ് കൊടുക്കൂ ഷേക്ക് ഹാൻഡ്. പണ്ടാരുടെ ഗുണമാർക്ക് ഭ്രാന്തട്ടാണ്. പോവനുകുട്ട, ഇത് നമ്മുടെ സുധർമ്മയുടെ വീട്ടിലിരുന്ന പ്രതിമയല്ലേ? ആണോ? അതെ, ആനന്ദ തന്നെ. അതല്ലെന്ന്, നേരാണോ എന്ന് ഒന്ന് കണ്ടോട്ടെ. ശരിയാ മുതലാളി, യാതൊരു സംശയം വേണ്ട. ഇതാ നമ്പ്യാർ സാറിന്റെ വീട്ടിലെ ഷോക്കേസിലിരുന്ന പ്രതിമയാ മൊട്ടത്തലേൻ. അപ്പോ ഇതും ഓട്ടിച്ചുകൊണ്ടുവരുന്ന വഴി വെപ്രാവത്തിന് കാറിന്റെ മുമ്പിൽ അങ്ങ് വീണു അല്ലേ? അതിയാസം പറയരുത്. ഒരു ചെറുപ്പക്കാരൻ ഫ്രീ ആയിട്ട് വളരെയധികം സന്തോഷത്തോടെ കൊന്നത്. സംശയം ഉണ്ടെങ്കിൽ എന്നോട് വാ, ഞാൻ കാണിച്ചു തരാം. ഒരു സംശയമില്ല, ഓട്ടിച്ചു തന്നെ. ഓമനുകുട്ട ഇടുക്കണ പ്രതിമ കൊടുക്കണാടി. ഞാൻ തുറന്നേരാമേ. തുറന്നോ. അത്രയും ജോലി കുറഞ്ഞു. മോനക്കുട്ട, ഓ അവ പറഞ്ഞതുപോലെ നീ ഇവിടെ തന്നെ നിൽക്ക്. അവൾക്ക് ഒരു സസ്പെൻസ് ആയിക്കോട്ടെ, ഒരു ത്രില്ലറും കൂടെ ആയിക്കോട്ടെ. ഇവിടെ ആരില്ലേ മോളെ? ദേ മക്കളെ, അപ്പുപ്പം വന്നിരിക്കുന്നു. എന്താച്ചാ കഴിഞ്ഞാഴ്ച വരാത്തത്? എന്ത് പറയാനാ മോളെ, നമ്മുടെ ക്ലിയോപാട്ര പ്രസവിച്ചു. എന്താ അപ്പ, പട്ടികളെല്ലാം സുഖമായിരിക്കുന്നു? എല്ലാ പട്ടികളും നിങ്ങളെ പോലെ നല്ല സ്മാർട്ട് ആയിട്ടിരിക്കുന്നു. ആ മാനം മാനപ്പെത്തി. ഞാൻ ഇപ്പൊ ഒന്നേ ഉള്ളൂ.
അമ്മാവനായ ജ്യോത്സ്യം കേമം തന്നെ സംഭവിച്ചു. അത് പിന്നെ നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ എന്റെ പട്ടികൾക്കൊരു പ്രശ്നം വരുന്നത് പോലാ. മുത്തച്ഛൻ കഴിഞ്ഞ ജന്മത്തിൽ ഏതിനം പട്ടിയായിരുന്നാവോ? എന്റെ മുഖം കണ്ടിട്ട് ജന്മക്ഷേപ്പായിട്ട് ഒരു ചായ ഉണ്ടെന്നാ ജനിയിലെ ഡെങ്കിൾ സാഹിബ് പറഞ്ഞത്. പക്ഷെ പെരുമാറ്റമൊക്കെ കണ്ടാൽ ഒരു കൊച്ചു പാമറേനിയന്റെ പോലെ. അതിരിക്കട്ടെ, നിങ്ങൾ എല്ലാവരും കൂടി ഇന്ന് രാവിലെ പുറത്തെവിടെങ്കിലും പോയിരുന്നു? ഇവന്മാരും പുറത്തു പോയിരുന്നു, പക്ഷെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായി. നീ പുറകു വശത്തെ കഥ കിടക്കാതെ ടി വി കണ്ടോണ്ടിരുന്നു അല്ലേ? ഇന്ന് ടി വി ഓൺ ചെയ്തത് പോലെയില്ല അച്ഛാ. നിങ്ങൾ അറിയാതെ ഈ വീട്ടിൽ നിന്ന് ഒരു സാധനം മോഷണം പോയിട്ടുണ്ട്. സേഫ് തുറന്ന് എന്റെ ആഭരണങ്ങളും കൊണ്ട് വല്ലവനും പോയോ? പേടിക്കണ്ട, ദൈവാധീനം കൊണ്ട് സംഗതി തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പട്ടാപ്പകൽ മോഷണം നടക്കുമെന്ന് ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം. പോകന കുട്ട, അതിങ് കൊണ്ടുവരും. അയ്യോ എന്റെ അമ്മേ, ഇതാണോ? സ്വന്തം അച്ഛനൊരു മകൾക്ക് ഇത്രയും ചീത്ത പറയാൻ ഒക്കുമോ ഓമനക്കുട്ട? പക്ഷെ നമ്പിയാരെ ഒരക്ഷരം മിണ്ടിയില്ല കേട്ടോ. ബോധം തെളിഞ്ഞാലല്ലേ മിണ്ടാൻ പറ്റൂ. തെളിയുന്നതിന് മുമ്പ് മുതലാളി വിളിക്കിറങ്ങിയത് നന്നായി. ഈ സാധനം ഇത്ര കുത്തിങ്ങട്ടതാണെന്ന് ഞാൻ അറിഞ്ഞു. അവര് പറഞ്ഞ കഥകൾ വെച്ച് നോക്കുമ്പോ സാറിന് ചീത്ത മാത്രം പറഞ്ഞാ പോരാ. ആ കൊച്ചുമോൻ പ്രദീപ് അപ്പൂപ്പനായതുകൊണ്ട് മാത്രമാണ് പിടിച്ച് കശക്കാതെ വിട്ടത്. ആക്രിയുടെ കയ്യിൽ നിന്ന് ഞാൻ പ്രതിമ വാങ്ങിച്ചപ്പോ നീ എന്റെ മുഖം ശ്രദ്ധിച്ചോ? പിന്നെ ശ്രദ്ധിച്ചു. സന്തോഷം കൊണ്ട് സാറിന്റെ മുഖം ബുൾഡോഗിനെ പോലിരുന്നു. അത് ആ മുഖഭാവം മാറിയത്. അനർത്ഥങ്ങൾ പലതും ഉണ്ടാവും, ഇത് ഒഴിവാക്കാതെ ഞാൻ ഇനി വീട്ടിലേക്കില്ല. മുതലാളി തന്നെയും കാത്തിരിക്കുക, ഞങ്ങളോട് ക്ഷമിക്കണം. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇത് നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ഞങ്ങളോടൊരു വിരോധവും തോന്നാതെ തിരികെ മേടിക്കണം. ഇനി ഈ സാധനം കണ്ട് എനിക്ക് സന്തോഷമല്ല തോന്നുന്നത്, കലിയാ വരുന്നത്. ഇത് കാരണം ഒന്നും രണ്ടും തല്ലല്ല ഞാൻ കൊണ്ടത്. എന്റെ പൊന്ന് സാറന്മാര് എന്നെ വെറുതെ ഇട്ടേക്ക്. അങ്ങനെ പറയരുത് സഹോദര. ഞങ്ങൾ ചെയ്തതിന്റെ പ്രായച്ചിത്തം ചെയ്യാൻ അങ്ങ് ഞങ്ങൾ അനുവദിക്കണം. അതിനുള്ള പ്രായച്ചിത്തം ഞാൻ നിങ്ങൾക്ക് തരാം. അഴിയെ പോണ വയ്യാവലിയെല്ലാം മുതലാളിയുടെ തലയിലാണല്ലോ വീഴുന്നത്. അതേ, പ്രതിമ എന്റെ കയ്യിലിരിക്കുന്നത് കൊണ്ടാ. ഇതൊന്ന് ഒഴിവാക്കി താ. അല്ല, അത് ഞാൻ ഒഴിവാക്കി തരാം, അതിന് വഴിയുണ്ട്. അതുവരെ ഈ പ്രതിമ മുതലാളിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. വമ്പിച്ചാടായ വിൽപ്പനയും വമ്പിച്ചാടായ വിൽപ്പനയും തോപ്പുചീപ്പ് കണ്ണാടി മുതൽ നിങ്ങളുടെ ഭവനത്തെ അലങ്കരിക്കുന്ന പ്രതിമകൾ വരെയുണ്ട്. പ്രശസ്ത സിംഗപ്പൂർ ശില്പിയായ ഗസ്റ്റോ ഗൽബോൾ ഗോസ്കിയുടെ മനോഹരമായ കരവിരുതിന്റെ അത്ഭുതകരമായ മാൻഡ്രാക്കിന്റെ പ്രതിമ. നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉയർച്ചയും ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാവം പ്രതിമ സന്തോഷത്തോടെ ഏറ്റുവാങ്ങാൻ വന്നട്ടെ. കടന്നുവരൂ. നോക്കി നിൽക്കാതെ കടന്നു വരൂ. കടന്നു വന്നല്ലോ. എന്താ സാർ വേണ്ടത്? ഈ പ്രതിമ തരട്ടെ സാർ, സന്തോഷമായി തേറ്റുവാക്കണം സാർ. ഇഷ്ടമുള്ള തന്നാ മതി സാർ. വേണ്ട, രണ്ടു രൂപ എത്രയും? ഓ, ഇത് 35 രൂപയെ. 35? ഒരു 10 രൂപ വരട്ടെ. ആ, 10 എങ്കിൽ 10. ഈ പ്രതിമ സന്തോഷത്തോടെ ഏറ്റുവാങ്ങണം സാർ. ഒന്നും തരണ്ട സാർ. വേണ്ട സാർ, നല്ല പ്രതിമയാണ് സാർ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? സാർ, നല്ല പ്രതിമയാണ് സാർ. നല്ല മൊട്ടത്തല്ല. വമ്പിച്ചാതായ വിൽപ്പനയും കടന്നു വരൂ, കടന്നു വരൂ. പ്രശസ്ത പേര് മറന്നുപോയല്ലോ. സിംഗപ്പൂർ ശില്പിയായ ഗ്ലാസ്നോസ് കുളിനോസ്കി നിർമ്മിച്ച ഈ പ്രതിമ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങുക. ആരും പണം തരേണ്ട കാര്യമില്ല സുഹൃത്തുക്കളെ, പണം തരേണ്ട കാര്യമില്ല. ഫ്രീ ഫ്രീ. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ സുഹൃത്തുക്കളെ, കടന്നു വരൂ. ആർക്കും വേണ്ട മുതലാളി, ആർക്കും വേണ്ട ഈ പ്രതിമ. ഒരു പൈസ തരണ്ട, വെറുതെ എടുത്തോളൂ. പൈസ തരണ്ട, ഒഴിവാക്കി തരൂ പ്ലീസ്. മുതലാളി, വെറുതെ കൊടുക്കാവെന്ന് പറഞ്ഞിട്ട് പോലും ഈ എരണം കെട്ട കുണ്ടത്തിനെ ആർക്കും വേണ്ട. നമുക്ക് ഈ കച്ചവടമൊക്കെ നിർത്താം. ഇതിനെ മുലാളുടെ പട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാം. പട്ടി? എന്റെ പട്ടികളെ പറയുന്നോടാ? എന്നെ പട്ടി എന്ന് വിളിച്ചു എല്ലാം ചുരുക്കി എടുക്കട്ടെ. മുലാളി, മുട്ടയടിച്ച ഒരു ഒഴിയാ ബാധയെ മൊത്തമായിട്ടും ചില്ലറയായിട്ടും കൊടുക്കാനുണ്ടെന്ന് നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? മിണ്ടാരിയടോ, ഈ സാധനം കൈ കിട്ടിയപ്പോഴേ ഈ കാലക്കേടാ. ഇതും കൊണ്ട് നീ വീട്ടിനകത്തോട്ട് കയറിയാൽ എന്റെ നായ്ക്കൾക്ക് എന്തെങ്കിലും.
മൈക്കിൽ കോറസായിട്ട് ഓരിയിടുന്നുണ്ടല്ലോ. ഈശ്വര, എന്റെ സംശയം ശരിയായിരുന്നു. ഇതിലുള്ള ബാധയെ കണ്ടിട്ടാണ് ഓരിയിടുന്നത്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആര് വിശ്വസിക്കാന്. പ്രതിമയ്ക്ക് ബാധ പോതിലോ മണ്ണാങ്കട്ട. ഇതൊക്കെ ഇവിടെ അന്ധവിശ്വാസമാണ്, സൂപ്പർ സാറ്റിസ്ഫാക്ഷൻ. ഒരാളി രണ്ടും കൽപ്പിച്ച് വീട്ടിനകത്തോട് കയറിയട്ടെ. പട്ടികളിൽ ചാവാണ് ഞാൻ കുഴിച്ചിട്ടുള്ളത്, ഉപ്പിലിട്ട് വെച്ചോളാം. ഉപ്പിലിടുന്നു വർത്തമാനം പറയലടോ. ഇനി ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ ഉള്ളൂ. നീ എന്റെ വിശ്വസ്ത സേവകനാണെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. തീർച്ചയായും അനുസരിക്കും. നേരും നിറയും കൂറുമുള്ള ഒരു തൊഴിലാളിയുടെ കടമയല്ലേ അത്? എന്നാൽ നീ ഇത് സന്തോഷമായിട്ട് സ്വീകരിച്ചാട്ടെ. പട്ടികളെ രക്ഷിക്കാൻ പട്ടിണി പാവമായി പണിക്കാരനിട്ട് തന്നെ പാര പണിയണം. നിനക്കിതിലൊന്നും വിശ്വാസമില്ലെന്നല്ലേ പറഞ്ഞത്? എന്തെന്താ എന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞു പറഞ്ഞാ പറഞ്ഞാ പറഞ്ഞു പറഞ്ഞു. എന്നാലും ഇത്ര അനുഭവിച്ച സ്ഥിതിക്ക് ഇതിനെ എനിക്ക് സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചെങ്കിലല്ലേ മുതലാളിയെ വിട്ട് ബാധ എന്നോടൊപ്പം പോരത്തുള്ളൂ. എനിക്ക് സന്തോഷമുണ്ടായാൽ ഇത് സ്വീകരിക്കുന്നതിൽ വിരോധമില്ലല്ലോ. തീർച്ചയായും ഇല്ല, പക്ഷെ എനിക്ക് സന്തോഷം ഉണ്ടാവണ്ടേ? നീ ഒന്ന് ശ്രമിച്ചു നോക്കൂ, ചിലപ്പോ വന്നാലോ. ഏയ് ബുദ്ധിമുട്ടാ. എന്നാ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ആ ശ്രമിച്ചു നോക്ക്, വരണമെങ്കിൽ വരട്ടെ. നീ റെഡിയല്ലേ? ഞാൻ റെഡിയാ. പണം ഒരു പിശാചാണെന്ന് പറയുന്ന ഇതുകൊണ്ടാ ഹരിതാത്തതൊക്കെ ചെയ്യിക്കാൻ അതിന് വിരുത് കൂടും. റഷ്യയിൽ ആരോ പറഞ്ഞതുപോലെ മുതലാളിയുടെ സന്തോഷമാണ് തൊഴിലാളിയുടെ സന്തോഷം. ഇനിയിപ്പോ ഇവിടെ ഈ വാടക വീട്ടിൽ ഒറ്റത്തടിയായി കഴിയുന്ന എന്റെ സന്തോഷം ദുഃഖമായാലെന്ത്? പിന്നെ ഭാര്യ, അവക്ക് ജീവിക്കാനുള്ളതുണ്ട്. നിനക്കും ഭാര്യയ്ക്കും ഒന്നും സംഭവിക്കില്ല. ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് ഞാനുണ്ട്, എന്റെ പണമുണ്ട്, എന്റെ സ്വാധീനമുണ്ട്. ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണെന്ന് ഈ ഓമനക്കുട്ടം തെളിയിക്കും. മുതലാളി, നീ ഇതും പിടിച്ചോണ്ട് ഇവിടെ നിന്ന് തെളിയിക്കാൻ ശ്രമിക്കണ്ട, വീട്ടിൽ പോയിക്കോ. ശരി ചത്താ, ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം. അയ്യോ, നാളെ വരണ്ട, മറ്റെങ്ങനെ വരണ്ട. ഇപ്പൊ ബാധ നിന്റെ കൂടെയാ. ഇനി നീ ഓടിക്കുന്ന വണ്ടി ആക്സിഡന്റ് ആവും, ഞാൻ ഇനി വേറെ ഡ്രൈവറെ വെച്ചോളാം. അപ്പൊ മുതലാളി എനിക്ക് പണം തന്നെ സന്തോഷിപ്പിച്ചത്? തന്ന പണം പിരിഞ്ഞു പോകണ അലവൻസ്. ഇത് ചതിയാണ്, കൊടും ചതി. മുതലാളി മുതലാളിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച എന്നോട് ഇത് വേണ്ടായിരുന്നു. നിന്റെ ഇന്ന് മറ്റാരെങ്കിലും സന്തോഷപൂർവ്വം ഇത് സ്വീകരിച്ചു എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ നീ ജോലിക്ക് വന്നോളൂ, എനിക്കൊരു വിരോധമില്ല. എന്റെ പട്ടി വരും, എന്നാൽ നിന്നേക്കാൾ സ്നേഹത്തോടെ ഞാൻ അതിനെ വളർത്തും. മുതലാളി ആലോചിച്ചിട്ടാണ് പറയുന്നത്. വരുന്നുണ്ട് പുതിയ പാർട്ടി. കൊറേ ദിവസമായിട്ട് ഞാൻ നിന്നെ അന്വേഷിച്ചോണ്ടിരിക്കഞ്ഞി കഞ്ഞിയല്ലേ കുഞ്ഞി. നീ എന്തിനനുവാദമില്ലാതെ ഈ പവിത്രമായ പർണശാലയ്ക്കുള്ളിൽ കടന്നു വന്നു? ഇന്നേ എന്റെ തത്തമ്മ കുത്തിയെടുത്തത് ഒരു ഹനുമാന്റെ പടമായിരുന്നു, ലങ്കാദഹനം. അതിനുവേണ്ടിയാ ഞാൻ വന്നത്. ആരവിടെ? എന്താണിവിടെ ഒരു സ്ത്രീ ശബ്ദ ബഹളകം? അവരെ ഉടനെ ബാഹ്യസ്ഥലെ പോകസ്ഥല. സ്ത്രീയെ, നിന്നോട് ഉടനെ പുറത്തു പോകുവാൻ അദ്ദേഹം പറയുന്നു. നിങ്ങളുടെ തട്ടിപ്പും പറ്റിപ്പും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? കൂടാതത്തിന്റെ പേരും പറഞ്ഞ് ആ പാവപ്പെട്ട ചായക്കണക്കാരൻ ഗോവന്നരെ നിങ്ങൾ പറ്റിച്ചില്ല. ഞങ്ങൾ പറ്റിച്ചതല്ല, അയാൾ പറ്റിയതാണ്. പിന്നെ ആ ശങ്കുണ്ണിപ്പിള്ളയുടെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചതും അയാളുടെ വേലക്കാരനെ ചാക്കിട്ട് പിടിച്ച് അയാളുടെ ഡയറി തട്ടിയെടുത്തത് ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? അയ്യോ, ഡയറി തട്ടിയെടുത്തതല്ല, തട്ടപ്പെട്ടതാണ്. അതെങ്ങനെ നീ അറിഞ്ഞ്? ഞാൻ അന്വേഷിച്ചറിഞ്ഞു. നീ അന്വേഷിച്ചറിഞ്ഞല്ല, നിന്റെ ചാവാലി തത്ത പറഞ്ഞതായിരുന്നു. ആ തത്തസ്യ വിഷാംശം സേവിത അനസ്തേഷ്യക്കരവോ? ആ തത്തയ്ക്ക് വിഷം കൊടുത്ത് കൊല്ലോന്ന് എവൻ അല്ല ഗുരു പറയുന്നു. എടാ, എന്റെ തത്തയ്ക്കല്ല വിഷം കൊടുക്കേണ്ടത്, നിന്റെ തന്തയ്ക്കല്ല വിഷം കൊടുക്കേണ്ടത്. ഞങ്ങളുടെ നല്ല പേര് കളയല്ലേ? നല്ല പേരോ നിങ്ങൾക്കോ? ആ ശങ്കുണ്ണി മുതലാളി എവിടെ വരുത്തി അയാളെ പറ്റിച്ച ആയിരം ചങ്ങുനിപ്പുഞ്ഞു ഞാൻ തരാം 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 തരാം, പക്ഷെ പാതി തന്നെ വേണോ? ഒരു വിട്ടുവീഴ്ച. ഞാൻ പോലീസിൽ പറയും, പോലീസ് നിങ്ങളെ പിടിക്കും. പോലീസ് പാതിപ്പണം കുടുസ്തേക്ഷ്യേ. പാതിപ്പണം തരാൻ നിന്റെ ഗുരു പറയുന്നു. താൻ എന്തുദ്ദേശിച്ചോണ്ടോ പാതിപ്പണം കൊടുക്കാൻ പറയുന്നേ? നാശത്തെ ഒഴിച്ചു വിട സ്ത്രീ, ഇത് ഒഴിയാ പാതേ സ്ത്രീ. കാശെടുക്കില്ല, ഞാൻ കൊടുക്കാൻ കൊണ്ടുപോയി. ഒരു കാര്യം കൊണ്ടോട്ടോ, കാശ് മുഴുവൻ തനിക്ക് ഇവിടെ നിന്ന് ഉരുട്ടിക്കൊണ്ടിരുന്നാ മതി.
ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിട്ടാണെന്ന് അറിയാം ഇവിടെ തന്നെ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് വരുന്നത്. നിനക്ക് വിവരമില്ലാത്തതുകൊണ്ടല്ലേ നീ ഇതെല്ലാം അറിഞ്ഞോണ്ട് വരുന്നത്? നീ ഒരുത്തം കാണാൻ പത്തേകാളി വിളവെന്ന് അറിയാവോ? നീ കമ്പി എണ്ണും. ഞാൻ കമ്പി എണ്ണിയ നീയും എണ്ണും അറിയോ? എടാ എടപ്പള്ളി കുറുപ്പാണിത്. എടപ്പള്ളി പള്ളി, എടപ്പള്ളി നിന്റെ ഈ തലയിൽ ഞാൻ പള്ളി പണി അറിയാവുന്ന പണി. ഗോപാലകൃഷ്ണന്റെ അടുത്തേക്കാണല്ലോ ഈ പാദസരങ്ങൾ. ഹായ്, വെൽക്കം വെൽക്കം വെൽക്കം, ഹാർട്ടി വെൽക്കം, ഹാർട്ടി വെൽക്കം. അയ്യേ, ഇതെന്താ വീടിനുള്ള തട്ടുകടയാ? നോ 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 നോ, ദിസ് ഈസ് കുക്കിംഗ് ലാബ്. ഹോട്ടലിലേക്കുള്ള പുതിയ പുതിയ ഐറ്റംസ് പ്രിപ്പയർ ചെയ്ത് പഠിക്കാനുള്ള പരീക്ഷണശാലയാണ്. ഐ മീൻ ഫുഡ് റിസർച്ച് സെന്റർ, FRC ഇന്ത്യ. ഇതാണ് അൽഫാനിയ കുച്ച് മഹായ്. ഹായ്. നോട്ട് ഹായ്, മഹായ്. ഇതൊരു വെസ്റ്റേൺ അറബിക് ചൈനീസ് കൊളാബറേറ്റഡ് ഫുഡ് ആണ്. ഐ സീ. നോ നോ നോ, ഐ സീ നാത്തിടില്ല. ഹായ് എക്സ്മൻ. നാളെ ടിവിയിൽ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ട്, അതിനു വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ മീൻ റിഹേഴ്സൽ. ഹായ്. റിഹേഴ്സൽ ഇങ്ങനെയാണെങ്കിൽ ടിവി വരുമ്പോ എന്തായിരിക്കും സ്ഥിതി? നിങ്ങളെ പോലുള്ള വീട്ടമ്മമാർക്ക് വേണ്ടിയാണ് എന്റെ ശ്രമങ്ങളെല്ലാം. നിങ്ങളുടെ സംതൃപ്തിയാണ് എന്റെ സന്തോഷം. സോറി ഗോപാലകൃഷ്ണൻ. അയ്യോ, അവിടെ അവിടെ എന്ന് പറഞ്ഞാ മതി. ഞാൻ ഇന്നലെ വളരെ ചീപ്പായി പെരുമാറി. ഞങ്ങൾ ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരൂ ഗോപാലകൃഷ്ണ. ഓ, വൈ നോട്ട്, ഷുവർ. ഞാൻ എല്ലാം പഠിപ്പിച്ചു തരും. ഈ ഗോപാലകൃഷ്ണൻ ഒരു തമാശ. ഇങ്ങോട്ട് പോണോ? ഇങ്ങോട്ട് വിളിക്കണോ? ഇങ്ങോട്ട് വിളിക്കാം. ഗോപാലകൃഷ്ണ, എക്സ്ക്യൂസ് മീ, പ്ലീസ് ഗിവ് മീ എ വേ. ദിസ് വേ. നോ ബോഡി ടച്ചിങ്. താങ്ക് യു. വേണേ ടേസ്റ്റ് ചെയ്തുള്ളൂ കേട്ടോ. ഗോപാലകൃഷ്ണൻ. ഓ, എക്സ്ക്യൂസ് മീ. കാര്യം നമ്മൾ ഇന്നലെ കണ്ടെങ്കിലേ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടില്ല. ഇന്നലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടല്ലേ. സാറിന് പണിയൊന്നുമില്ലെന്നും വൈഫിനാണ് പണിയെന്നും. ഫൈവ് സ്റ്റാർ വൈഫേ, ഇതൊക്കെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളല്ലേ. എനിക്ക് ലേശം പണിയുണ്ടേ. അൽഫാനിയെ കുച്ചുമകായ അടുപ്പത്തിരിക്കട്ടെ. ഓ, മരട്ടെ. ഞാൻ സൂസിയോട് പറഞ്ഞ ഒരു വിസ ഒപ്പിച്ചേരട്ടെ. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് ദൈവം തമ്പുരാൻ വന്ന് സ്വർഗത്തിലേക്ക് വാന്ന് പറഞ്ഞു വിളിച്ചാലും ഞാൻ എങ്ങോട്ടെങ്കിലും ഇല്ല. വെരി ബിസിയാണ്, ബിസിയാണ്. പോവാൻ മരട്ടെ. ഇതെല്ലാം കൂടി നീ എങ്ങനെ മാനേജ് ചെയ്യും ഗോപാലേഷ? എന്ത് ചെയ്യാം, പറ്റിയൊരു അസിസ്റ്റന്റിനെ കിട്ടണ്ടേ? ഞാൻ മതിയോ? ഗോപാലേഷ, എന്നെ ഈ പാചകവിദ്യ ഒന്ന് പഠിപ്പിച്ചു തരുമോ? എനിക്കും എന്റെ മുറിയിൽ ഒരു തട്ടുകട തുടങ്ങാമല്ലോ. പാചകം പഠിപ്പിച്ചു തന്നില്ലേലും വേണ്ടില്ല. ഈ പെണ്ണുങ്ങളെ വളയ്ക്കണ വിദ്യയെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരുമോ? അത് എളുപ്പ വഴിയല്ലേ. എങ്ങനെ എങ്ങനെ? ആദ്യം ഒരു വലിയ കുപ്പിയിൽ 100 മില്ലി മൈലൻ എടുക്കുക. അതിനുശേഷം വളയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയെ സെലക്ട് ചെയ്ത് കുളിപ്പിച്ച് മുമ്പിൽ നിർത്തുക. മൈലെണ്ണ കുപ്പിയുടെ അടപ്പ് തുറക്കുക, മാറ്റിവെക്കുക. അത് കഴിഞ്ഞ് ഈ മൈലെണ്ണ കുപ്പിയിൽ നിന്ന് 50 മില്ലിഗ്രാം മൈലെണ്ണ ഈ വലതുകയിൽ എടുത്ത് ഇങ്ങനെ ഒഴിക്കുക. കുപ്പി മാറ്റിവെക്കുക. അടുത്തതായി പെൺകുട്ടിയെ തിരിച്ചു നിർത്തുക. അവരുടെ നടുവിൽ ഈ എണ്ണ പുരട്ടുക. അതിനുശേഷം ഇങ്ങനെ മൃദുവായി തടവിക്കൊണ്ടിരിക്കുക. ആ, എന്ത് രസം! തടവലിൽ ക്രൂരത സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നു ചാർത്തി പാടില്ലാന്ന്. പയ്യ തിന്നാ പനയും തിന്നണം. ഇതൊരു ബനാന ടോക്കാണ്. ബനാന ടോക്കോ? ആ, പഴഞ്ചൊല്ല് പഴഞ്ചൊല്ല്. അങ്ങനെ അവസാനം തടവി തടവി ഇതൊരു പദം എത്തിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, അല്ലെങ്കിൽ വേലി തീർത്തിയാലും മതി. ഏത് വളയാത്ത പെൺകുട്ടിയും വളഞ്ഞിരിക്കും. നീ ആരാ ലാട വൈദ്യനോ മൈലെണ്ണയിട്ട് വളയ്ക്കാൻ? ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? എടാ കൊച്ചനെ, നീ കൂടുതൽ നീളിക്കരുത്. അച്ഛന്റെ പ്രായമുള്ള ഒരുത്തൻ മകന്റെ പ്രായമുള്ള ഒരുത്തനോട് അമ്മയുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളെ കുറിച്ച് സംസാരിക്കാം? എടാ, 4 തൈക്കളവുകൾ അകത്ത് നിൽക്കുന്നത് കരുതി നീ കൂടുതൽ ഷൈൻ ചെയ്യരുത്. ഞാൻ വിചാരിച്ച ഇപ്പൊ നിന്റെ അടുത്ത് പുറത്താക്കാൻ പറ്റും. പേടിപ്പിക്കണോ? ആണെന്ന് കൂട്ടിക്കോ. കടുകുവർത്തിയ മുഖത്തൊഴിക്കും. ബ്ലഡി സഫാരി. കസ്റ്റമേഴ്സിന്റെ സംതൃപ്തിയാണ് ഞങ്ങളുടെ സന്തോഷം. പറ്റോ? ഹലോ. ആ, അതെ, ഞാൻ പറയാൻ പോകുന്നത് കേക്കാസ് ഒപ്പം വിഷമമുള്ള കാര്യമാ. എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ.
ഫ്ളാറ്റിൽ പുതിയതായിട്ട് താമസത്തിന് വന്ന ചെക്കനുണ്ടല്ലോ ബട്ട്ലർ, അവനാൾ അത്ര ശരിയല്ല. എടോ അതൊക്കെ തന്റെ കോംപ്ലക്സാ, തനിക്ക് തന്റെ ഭാര്യയുടെ കൂടെ കഴിയാനുള്ള ഭാഗ്യമില്ല, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നണത്. മഞ്ഞപ്പിത്തം പിടിച്ചവരൊക്കെ മഞ്ഞയായിട്ടല്ലേ തോന്നുന്നു. ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതല്ലയോ. നിങ്ങൾ നാല് കണ്ണുകൊണ്ട് കണ്ടാലും എനിക്ക് എന്റെ ഭാര്യ വിശ്വാസ. എന്നാലും നമ്മുടെ ഫ്ളാറ്റിൽ വന്നൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ എങ്ങനെയെന്ന്? എടോ അയാളുടെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ കുക്കല്ലേ, അയാളുടെ അടുത്തു നിന്ന് വല്ലതും പഠിക്കാൻ വേണ്ടി അവള് പോയി കാണും. മാത്രമല്ല എന്റെ മക്കള് വെക്കേഷനിൽ വരുമ്പോ നല്ല നല്ല സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാലോ. കഷ്ടം, സ്വന്തം ഭാര്യ ഒരു അന്യപുരുഷന്റെ അടുക്കളയിൽ സംശയകരമായ രീതിയിൽ കണ്ടെന്ന് പറഞ്ഞിട്ട് ലേശം പോലും. ഇങ്ങനെയുള്ളവരോടൊത്ത് എങ്ങനെ താമസിക്കും? ആ ഓവർ സീറെ വിളിച്ചൊന്ന് പറയാം. എടോ എന്റെ മൂത്ത രണ്ട് കുട്ടികളെ ഹോസ്റ്റലാക്കിയപ്പോഴും താൻ ഇതുപോലെ എന്തൊരു പരിദോഷം പറഞ്ഞില്ലേ? ഇനിയിപ്പോ എന്റെ ഭാര്യ ഇത്ര പാചകം പഠിക്കാൻ പഠിച്ചോട്ടെ, തനിക്കെന്ത് വാങ്ങാത്തില്ല ഫോണോടെ. മഞ്ജു കാപ്പിയുടെ കാപ്പിയുടെ. സൂപ്പോ? എങ്ങനെയുണ്ട്? സൂപ്പ് സൂപ്പർ. ഇതുണ്ടാക്കിയ കൈക്ക് ഞാനൊരു വള വാങ്ങിച്ചു തരും. വള വേണ്ട, വാച്ചു മതി. അതെന്താ? ഗോപാലകൃഷ്ണൻ വളയിടൂല്ല. ഈ സൂപ്പ് ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കിയതാ. അതെന്താ, അവൻ നിനക്ക് മാത്രം സൂപ്പ് ഉണ്ടാക്കി ഇവിടെ വൈദ്യരെ, മനുഷ്യ സ്നേഹമില്ലാത്ത മണിയം വൈദ്യരെ, എന്നെ ഒന്ന് മാണ്ടി പുറത്തെടുക്ക്. എവിടെ പോവാ മനസ്സിലിരിക്കാതെ, ചൂലെടുക്കണോ ഞാൻ കുടിക്ക്. ഇയാള് പേഷ്യന്റ് ആരാ? പേഷ്യന്റോ? ഇതല്ലേ വൈദ്യര്? വൈദ്യരോ? ഞാനാ ഇവിടുത്തെ വൈദ്യര്. ഇവനെ വൈദ്യശാലയിൽ മരുന്നടിക്കാൻ നിന്നിരുന്നവനാ, ഇപ്പോ മരുന്ന് അടിച്ചടിച്ച് ഇതുപോലെ ആയിപ്പോയി. ഇതാണ് പെലെ. പെലെ കേട്ടിട്ടില്ലേ? ഫുട്ബോൾ രാജാവ് പെലെ. ഇപ്പൊ ഗോൾ പോസ്റ്റിൽ തലയിടിച്ച് ഇതുപോലെ ആയിപ്പോയി, പെലെ ആയില്ല. കഷായ പണ്ടാരമേ, കുഴിച്ചിട്ട് വെള്ളമൊഴിക്ക്. ഞാനെന്താണോ, തെങ്ങും തൈയാണോ? ഇതാണ് ശിരോവസ്തി. തല വെസ് ചെയ്ത പേഷ്യന്റാ. സ്ഥാനം തെറ്റി അസ്ഥാനത്ത് മർദ്ദനമേറ്റതാ. ഇപ്പൊ മുഴു പ്രാന്താ. പ്രാന്ത് നിന്റെ തന്തയ്ക്കാടാ. എന്റെ കൈയും കാലും മണ്ണിന്റെ അടിയിലായി നിന്റെ ഭാഗ്യം. ഞാൻ നിന്റെ കാല് പിടിച്ച് പറഞ്ഞാലടാ തെണ്ടി, എനിക്കൊരു കുഴപ്പമില്ലെന്ന്. മോനെ ഓമലക്കുട്ട, ഇപ്പൊ നിന്റെ തല പുറത്തുണ്ട്, ഞങ്ങളെയൊക്കെ കാണാം. ഇത് ശിരോവസ്തി. പോടാ, ഇനി നിന്റെ കാല് പുറത്താകും, ഞങ്ങളെ ഒന്നും കാണാൻ പറ്റൂല. അത് കാലോവസ്തി. പുറത്തെടുക്കണോ? ആട്ടെ, താങ്കൾ എന്തിനാണ് അവ വന്നത്? ഞാൻ സ്റ്റേറ്റ്സിൽ വന്നിട്ട് ഒരാഴ്ച. അവിടെ ആയുർവേദത്തിനും പ്രകൃതി ചികിത്സയ്ക്കും നല്ല മോപ്പ, അതുകൊണ്ട് ഞാൻ വൈദ്യരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വന്ന. സന്തോഷം. അമേരിക്ക എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം പ്ലീസ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നിന്ന് അത്തയം കഴിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. മനസ്സിലായില്ല? മനസ്സിലായില്ല. ഞാനാണ് അമേരിക്കൻ പ്രസിഡന്റ്. ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. അതെ. അപ്പോ പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല? ഇല്ല. ഒറ്റയ്ക്ക് തനിക്ക് ഇങ്ങോട്ട് ഓടിപ്പോരുന്നു. തൽക്കാലം പന്നിരുടെ വീട്ടിലെ ഭക്ഷണം അവിടെ തന്നെ ഇരിക്കട്ടെ. അമേരിക്കൻ പ്രസിഡന്റ് വീട്ടിൽ നിന്ന് ആരെങ്കിലും അന്വേഷിച്ച് വരുന്നത് വരെ ഭക്ഷണം ഇവിടെ തൽക്കാലം നമുക്ക് കഴിക്കാം. എറണാകുളം, 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 എറണാകുളം. കോൺഗ്രസ് ആ ക്ലാസിക്കിലെ ഒരു ലക്ഷറി ജേർണി. എറണാകുളം ബസ് കയറി എന്നാ മതി. ഇതും കൂടെ ഒരു തകത്ത് തന്നെയാ, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും അടിച്ചു നോക്ക്. എറണാകുളം, എറണാകുളം. ചാക്ക് കയറ്റോ? ചാക്കൊക്കെ കയറ്റുന്ന പുറയിൽ സ്ഥലമുണ്ട്, അങ്ങോട്ട് നിന്ന് കയറിക്കാം. ആ ചാച്ചിയിലെ മടിയിലോട്ട് അഡ്ജസ്റ്റ് ചെയ്തി തന്നെയാ. എറണാകുളം, 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 എറണാകുളം. അയ്യോ നോക്കടാ, യുദ്ധഭൂമിയിൽ യോദ്ധാവിന്റെ തല മാത്രം അറ്റുകിടക്കുന്നു. നമുക്കേ ചവറുകൂട്ടിയിൽ കത്തിക്കാം. പറയാതെ യോദ്ധാവിന്റെ ഉടലും മണ്ണിന്റെ അടി ഉണ്ടാ. അയ്യോ പാവം,
നമുക്ക് ഇതിനെ പൊക്കിയെടുക്കാം. വാ പിടിച്ചോ. ഓമനക്കുട്ടന്റെ വീട്. ഞാൻ ഓമന പറഞ്ഞിരുന്ന ഭാര്യ. നമ്മളാര്? നമ്പ്യാരുടെ മകൻ പ്രദീപ്. അയ്യോ ചേട്ട, എപ്പോഴും പറയും കേട്ടാ ഭയങ്കര പാട്ടുകാരനാണെന്ന്. ഇനിയിപ്പൊ സാറിന്റെ പാട്ടൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് കേൾക്കാം. നമ്മൾ ടി വി വാങ്ങിച്ചത് പുതിയ ഫോൺ കളക്ഷൻ കിട്ടി. 36/16/17 വാഷിംഗ് മെഷീൻ നാളെ വരുവുള്ളൂ. സാറിന് വിശ്വസിക്കാൻ വയ്യല്ലേ, സമയം നന്നാവുമ്പോ എല്ലാം നേരെയാവും. ചേട്ടന് ലോട്ടറി അടിച്ച് 50 ലക്ഷം രൂപയും കോൺഗ്രസ് കാറും. ഇപ്പഴാ എല്ലാം മനസ്സിലായത്. ഓമനക്കുട്ടനവിടെ? അയ്യോ, നമ്മള് മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് എന്തൊരു സാധനങ്ങൾ എടുക്കാണെന്ന് പറഞ്ഞ് പെയ്യതാണ്. കൂടെ കാറിന്റെ ഡ്രൈവറും ഉണ്ട്. എന്തൊരു ഒരു നാഷണൽ ഹോട്ടലിൽ എവിടെയാണ് താമസിക്കണത്? സംഗതി ആകെ കുറഞ്ഞു മറിഞ്ഞല്ലോ. എന്തൊരു സാറേ പ്രശ്നം? ഏയ് ഒന്നുമില്ല, ഞാൻ ഇറങ്ങാ. ഓമനക്കുട്ടൻ വന്നാലേ എന്നെ അത്യാവശ്യം വന്ന് കാണാൻ പറയാം. അയ്യോ സാർ നിക്കണേ, ഒന്നും വിചാരിക്കല്ലേ. എന്റെ ചേട്ട എങ്ങനെ ആള് മനസ്സിലായില്ല. അയ്യോ അതല്ല, കാശും മണമൊക്കെ വന്നപ്പോ അവിടെ ഏയ് ഒരു കുഴപ്പമില്ല, പുള്ളിക്കാരൻ പെണ്ണുങ്ങളുടെ മുഖത്തോളം നോക്കില്ല. അല്ലെങ്കിൽ തന്നെ ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യ ഉള്ളപ്പോ വേറെ പെണ്ണുങ്ങൾ മുഖം നോക്കേണ്ട കാര്യമുണ്ടോ? എന്താ ഇതൊക്കെ? എടാ ഗോപാല, എന്നെ ഒന്ന് രക്ഷിക്കടാ, എനിക്ക് പ്രാന്തില്ലടാ. എടാ വൈദ്യരോട് പറയണ ചങ്ങലെ ഒന്ന് അയച്ചുതരാൻ. പ്രാന്തില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കെട്ടിയിടോ? എത്ര ദിവസമായി ആഹാരം പോലില്ലാതെ ഞാൻ അലിയുന്നു. അവസാനം എസ് ഐ സാറാ പറഞ്ഞത് ഇവിടെ ഉണ്ടെന്ന്. എടാ കോപ്പെ, നിന്റെ ബുദ്ധി പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചപ്പോഴാണ്ടാ ഞാൻ ജംഗലയിലായത്. ആരാ? ഇയാളെന്റെ കാറിന്റെ ഡ്രൈവറാ. ഡാടാ, അസുഖം എങ്ങനെയുണ്ടോ ഇതിന്? ഒന്നും പറയാറായിട്ടില്ല, മൂത്ത അവസ്ഥയിലാ. ശിരവും വസ്തിസ്ത്രയും അഷ്ടാംഗഹൃദയം പ്രതികടയും സ്തുനയും. സ്തുനയുടെ അസുഖ? അതെ. എന്ത് സ്തുനയെങ്കിലും ആയിക്കോട്ടെ, സാവധാനം ചികിത്സിച്ചാ മതി. അഴിച്ചു വിട്ടേക്കരുത്, ഭയങ്കര ശല്യാ. അസുഖം മാറാൻ 6 മാസമെങ്കിലും ആവൂലേ? എടാ പരമതി രോഗി, എന്നെ ഇതോടാ. അല്ലല്ല, എവനെ വിളിച്ച? ആ ഇതാ അസുഖം, മാന്യന്മാരെ കയറി തെറി വിളിക്കുക. കിട്ടിയ സമയത്തിന് നീ എന്റെ കാലു വാരിയല്ലടാ. മുണ്ടാതെ അടങ്ങി ഒതുങ്ങൂടെ കഴിഞ്ഞോളം. എങ്ങനെയെങ്കിലും ഇച്ചിരി കാശുണ്ടാക്കി ഞാൻ നാട്ടിലേക്ക് ഒന്ന് പോയി വരട്ടെ. അതുവരെ വൈദ്യർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കി വെക്കരുത്. പോട്ടെ വൈദ്യരെ, എന്റെ ഡ്രൈവറെ എത്ര കാലം ചികിത്സിച്ചാലും അതിന്റെ പണം ഞാൻ തന്നെ തന്നേക്കാം. പോട്ടെ. ഇപ്പൊ ഞാൻ നിന്റെ ഡ്രൈവർ അല്ലടാ, എനിക്ക് പ്രാന്തണല്ലേ. വൈദ്യർ അയ്യോ കണക്കില്ലാതെ സ്വത്ത് വന്നപ്പോ കണ്ണട്ടുപോയി. ഞാൻ പറഞ്ഞാണ് കടുവും മുളവും ചുറ്റിയിടാൻ സമയം കേട്ടില്ല. അയ്യോ എനിക്ക് സഹിക്കാൻ വയ്യാണ്ടാറ്റി. ഞാൻ അയാൾക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ എങ്ങനെ ആ വൈദ്യർക്ക് ഒന്ന് പറയും, അയാൾ എളുപ്പം മാറ്റി തരും. പ്രാന്ത്, അബു യെസ്. ഒരു പ്രാന്തന്റെ ഭാര്യയുടെ വേദന നിനക്ക് മനസ്സിലായില്ല. അല്പം കൂടി മാന്യമായിട്ട് പെരുമാറുകൊന്നാലോ. അയ്യോ എവിടെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അങ്ങനെ ചടങ്ങ്. ചടങ്ങോ? അങ്ങനെ സഞ്ചാരി അങ്ങനെ മരിച്ചുപോയി. അങ്ങനെ ഇവിടെ പ്രാന്താശുപത്രിയാ. എന്തോട വന്നാ ഞാൻ കാണിച്ചു തരാം. ഇവിടെ അടുത്ത് തന്നെ എനിക്ക് വണ്ടി എടുക്കാം. ഭാര്യ വന്നനെ, എനിക്ക് ഒരു കുഴപ്പമില്ലടി. എന്നെ വട്ടനാക്കി ഫുട്ബോൾ കെട്ടുന്ന പോലെ പട്ടിയടി. അമ്മച്ചിയെ പിന്നെ വിളിക്കാം, നീ ചങ്ങല ഒന്ന് അഴിച്ചു കാടി. നീ നോക്ക്. ഇപ്പൊ ചേരാവേ.
ഒരു മാസത്തേക്ക് പുറത്തു വിടില്ല, പിന്നെ ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. അയ്യോ മോനാ, കുട്ടിയും അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ലേ? എന്താ വായിക്കുന്നത്? ജനറൽ നോളജാ. അച്ഛൻ എന്താ ആലോചിക്കണത്? അംബികയുടെ ഒരു എഴുത്തുണ്ടായിരുന്നു, രമണൻ ജോലിക്ക് പോകുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചത്രേ. ജോലിക്ക് പോകാതെ പിന്നെ എങ്ങനെയാ ജീവിക്കുക? അവൻ രാജിക്കത്ത് കൊടുത്തിട്ടാ മംഗലാപുരത്ത് പോകുന്നിരിക്കുന്നത്. അവളെപ്പോഴാ അറിയുന്നത്? ജോലി ബുദ്ധിമുട്ടാണ് അത്രേ, എന്തോ ബിസിനസ് തുടങ്ങാൻ പോവാണെന്നാ പറയുന്നത്. അതിന് പണമുണ്ടോ? ആർക്കറിയാം, ഭാഗം പിരിയാത്തോണ്ട് തറവാട്ടി തന്നെ കഴിഞ്ഞുകൂടാ. എന്ന് വെച്ച് എത്ര കാലം ചേട്ടൻ്റെ ഇലവി കഴിയും? തറവാട്ടുകാരെ നോക്കിക്കൊടുത്താ. എന്റെ മോക്ക് ഇങ്ങനൊരു ഗതി ആയല്ലോ ദൈവമേ. അച്ഛൻ വിഷമിക്കാതിരിക്കണം, രമണേട്ടൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടാവും, പണിയെടുക്കാതെ മൂന്നേരവും വെട്ടിവിടുകാന്ന്. ഇത്തിരി ചോറൂടെ തരാൻ പറയടി ഏട്ടത്തിയോട്. നാണമില്ലേ നിങ്ങൾക്ക്? എന്തിനാടി നാണിക്കുന്നേ? ഇത് എന്റെ വീടാടി, എന്റെ ഏട്ടൻ അധ്വാനിച്ചുകൊണ്ട് വരുന്ന ചോറാ ഞാൻ ഉണ്ണുന്നെ. ഏട്ടൻ അധ്വാനിക്കണ്ടേ, ഏട്ടന്റെ ഭാര്യയ്ക്ക് മക്കുക എന്ന് നിനക്ക് തോന്നും, എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ നേരത്തെ ചോറെടുത്തുണ്ടോ? എല്ലാരും ഊണ് കഴിഞ്ഞിട്ട് ഞണ്ണാൻ നിന്നാലേ ചിലപ്പോ പട്ടിണി ആയി പോകും. ഞാൻ പട്ടിണി കിടന്നോളാം, അല്ലെങ്കിൽ എന്നെ എന്റെ വീട്ടിൽ കൊണ്ട് നാക്കിയരേ. എത്ര കഷ്ടപ്പാടാണെങ്കിലും എന്റെ അച്ഛൻ എന്റെ പൊന്നു പോലെ നോക്കിക്കോളും. നിന്റെ അച്ഛൻ അയക്ക് ജീവിക്കാൻ അറിയാൻ കൂടി. അയാളോടൊപ്പമുള്ള പോലീസുകാര് പണം വാരുക, വല്ലപ്പോഴും 10 ഉലുവ ചോദിച്ചാ തരാൻ ഇടയിലുണ്ടോ? നിന്നെ കെട്ടിട്ട് എനിക്ക് എന്തുവാ തന്നെ? 10 പവൻ അതും മേടിച്ചോണ്ട് നിന്നെ കെട്ടി എന്നെ വേണം തല്ലാൻ. അതും വിറ്റ് തന്നില്ലേ? എന്താ ചങ്ങായിയെ കാണാൻ പോയതാ? അതെ, കേശുവിനെ കണ്ടിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു നാരങ്ങയല്ലോ എടുത്ത ഉപ്പിട്ട്. ഐസില്ലേ? ഇല്ല, അച്ഛന്റെ ലൈൻ തന്നെ പഠിക്കല്ലേ. എന്താ നിങ്ങള് പോലീസ് ചേർന്ന് നമ്മുടെ കേശവൻ കുട്ടി പറഞ്ഞു? അങ്ങനെ ഓടിച്ചെന്ന് ചേരാൻ പറ്റുമോ? അവരെ സെലക്ട് ചെയ്താലേ കിട്ടൂ. നിങ്ങക്ക് കിട്ടൂന്നേ, മനസ്സ് നന്നായ എല്ലാം. സേതു, നിന്നെ എവിടൊക്കെ തിരക്കി? ഒരു മണിക്കൂറായി അംബികയും വന്നിട്ടുണ്ട്. ഒരു മാസമായി ഇങ്ങോട്ട് വരണം വരണമെന്ന് വിചാരിക്കാൻ തുടങ്ങിട്ട് ഒരു ഒഴിവ് കിട്ടണ്ടേ? ഇനി ഏതായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഞാൻ കൊടുക്കണോ? വേണ്ട കുഞ്ഞാരിക്ക്, അതൊന്ന് കുറിച്ചേക്ക്. ഒന്നുകൂടെ എടുക്കാം. വേണം, വേണ്ട വേണ്ട. സേതുവിനോട് മാത്രമായിട്ടൊരു കാര്യം പറയാനാ വന്ന് കയറി ഉടനെ തിരക്കിറങ്ങിയത്. വരണ വഴി ഞാൻ അച്ഛനെ കണ്ടു ജംഗ്ഷനിൽ വെച്ച്. എത്രയായാലും സേതുവിന്റെ പെങ്ങട കെട്ടിയവനല്ലേ ഞാൻ. ആ ഒരു ബഹുമാനം വേണ്ടേ? സ്നേഹത്തോടെ ഒരു വാക്കെങ്കിലും പറയണ്ടേ? അച്ഛൻ ഡ്യൂട്ടിയുടെ തിരക്കിലാവും. എന്ത് ഡ്യൂട്ടി? ദേ ഒരു കാര്യം ഞാൻ സേതുവിനോട് പറയാം, ഇഷ്ടമില്ലാത്തടത്ത് പറ്റിക്കൂടുന്ന ടൈപ്പല്ല ഈ രമണൻ. അഭിമാനം വിറ്റ് തിന്നുന്നവനല്ല, അടുത്ത വണ്ടിക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് കരുതിയതാ. പിന്നെ സേതുവിനെ അമ്മയൊക്കെ ആലോചിച്ചപ്പോ അത് ചെയ്യാൻ മനസ്സ് വന്നില്ല. സ്നേഹമുള്ളവനാ രമണൻ. അതെനിക്ക് അറിഞ്ഞൂടെ. ഓ, നീയെങ്കിലും ഉണ്ടല്ലോ എന്റെ കൂടെ, ബാക്കി എല്ലാവരും എന്നെ വെറുത്തോട്ടെ. ജോലി വേണ്ടെന്ന് വെച്ചെന്തേ? മുണ്ട് മുറുക്കി കൊടുത്ത് പട്ടിണി കിടക്കാം, അടിമപ്പണി ചെയ്ത് ശീലിച്ചിട്ടില്ല. മേലുദ്യോഗസ്ഥന്മാർ ഭരിക്കാൻ വന്നാൽ തലകുനിച്ചു കൊടുക്കാൻ എനിക്കറിയില്ല. എന്നിട്ട് തരുന്നത് വെറും 1200 ഉലുവ. നമുക്കത് സീർട്ട് വലിക്കാൻ തകയോ? നമുക്ക് മാസം ഒരു 10,000 രൂപ കിട്ടുന്ന ജോലി വേണം. SSLC തോറ്റ വിഷയം പിന്നെ എഴുതിയില്ലേ? എന്തേ? വല്ല കളക്ടർമാരുടെയോ ചീഫ് സെക്രട്ടറിമാരുടെയോ ഒഴിവുണ്ടായിരുന്നെങ്കിൽ നോക്കാമായിരുന്നല്ലോ. എന്നെ ചാടിക്കുന്ന പോലെ തന്നെ പട്ടികളെയും. നീ ഹിറ്റ്ലറെ നോക്കൂ, ഇവൻ എത്ര പാവമാണ്. ഇവനെ പോലെ നിനക്കും അനുസരണോടെ നടന്നൂടെ. 4 ബിസ്ക്കറ്റ് ഫോർ യു.
ഒരെണ്ണം എനിക്ക് വന്നിരുന്ന എന്റെ ആരോഗ്യം മെച്ചപ്പെട്ടേന്. എക്സ്ക്യൂസ് മീ, ഉസോലിയുടെ വയറിന് സുഖമില്ലാഞ്ഞിട്ടാണ് കേട്ടോ, അസുഖം മാറിയിട്ട് ഇറച്ചിയൊക്കെ തരാം. ഓക്കെ. ഈ പട്ടിമുറ്റത്ത് വന്നേ പിന്നെ ഇറച്ചി കണ്ട കാലം ഞാൻ മറന്നു. ഓ മൈ ഡിയർ ക്ലിയോപാട്ര, ഇന്നലെ രാത്രി ആന്റിബാർ തന്നിട്ട് വയറ്റിൽ പോയോ? അത് ദിവസം എനിക്ക് തരുന്നുണ്ടല്ലോ. വളയം പിടിക്കുമ്പോ വയറ്റിൽ നിന്ന് പോകുന്ന ആരെങ്കിലും അറിയുന്നുണ്ടോ? ഞാൻ കണ്ട പ്രാന്താണ്. ആ പട്ടികളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ നൂറിലൊരു അംശം ഈ ഡ്രൈവറോട് കാണിച്ചാൽ മതിയായിരുന്നു. ഓമന കുട്ട കുറയ്ക്കണ്ട, ദാ വരുന്നേ. ഇങ്ങനൊരു മനുഷ്യൻ എന്താ സാർ? എന്താ സാർ? ഞാൻ കുറച്ച് കഴിയുമ്പോൾ ടിപ്പുവിനെ ഡോഗ് ഷോയ്ക്ക് പോകും. നീ നമ്മുടെ പട്ടികളേക്ക് ഒന്ന് കുളിപ്പിച്ചേക്കണം. ഞാൻ പല പ്രാവശ്യമായി സാറിനോട് പറയുന്നു, പട്ടികളെ കുളിപ്പിക്കാനും ചിരിപ്പിക്കാനും കൂട് കഴിയാനും ഒക്കെ വേറെ ആരെങ്കിലും വെക്കണമെന്ന്. ഞാനൊരു ഡ്രൈവറല്ലേ സാർ. എനിക്ക് സമയമില്ലാത്തപ്പോൾ മാത്രമല്ലേ നിന്നെ ഈ കാര്യങ്ങളിൽ ഏൽപ്പിക്കാറുള്ളൂ. ഇനി സത്യം പറയാമല്ലോ സാറേ, ഈ പട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അറപ്പും വെറുപ്പുമാണ്. ഷട്ടപ്പ്. നീ വേണേ എന്നെ പുച്ഛിച്ചോളൂ, ഞാൻ ക്ഷമിക്കാം. പക്ഷേ പട്ടികളെ പുച്ഛിക്കരുത്. ലോകത്തെ ഏറ്റവും നന്ദിയുള്ള വർഗമാണ് പട്ടികൾ. പക്ഷേ എല്ലാവരും പട്ടികളെ തരം താഴ്ന്ന ജീവികളായിട്ടാണ് കാണുന്നത്. എന്റെ പേര് നിന്റെ പട്ടി കിട്ടോ? ഞാൻ തൊഴിലാളിയാണ് എന്നൊക്കെ പറയുന്നത് ഈ തരം താഴ്ത്തലിന്റെ ഉദാഹരണങ്ങളാ. മനുഷ്യരെക്കാളേറെ പട്ടികളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നാട്ടുകാരെന്നെ പട്ടിമേനോൻ എന്ന് വിളിക്കുന്നത്. ആ വിളി കേൾക്കുന്നത് എനിക്ക് സന്തോഷമാണ്. ഒരു സുരഗസ്നേഹിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. നിനക്കറിയാമോ, എന്റെ ഭാര്യ മരിച്ചിട്ട് പോലും ഞാൻ കരഞ്ഞില്ല. പക്ഷേ എന്റെ എലിസബത്ത് മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞു. എലിസബത്ത് രാജ്ഞിയോ? അവര് മരിച്ചോ? എപ്പോ? എലിസബത്ത് രാജ്ഞിയല്ലടോ, ഏലം കൊള്ളത്തൊന്ന് വായിച്ച വളർത്തതായി എലിസബത്ത്. ആഹാ, ആ ഇത് ഈ ജന്മം ശരിയാവൂല. കാഷ്ടം. ഒരുത്തനെന്റെ മുഖത്ത് നോക്കി പട്ടി വിളിച്ചാൽ ആ കോംപ്ലിമെന്റ് ഞാൻ ഷേക്കേണ്ടി. ഞാനിവിടെ പട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. തല്ലിന് പകരം തലോടൽ കിട്ടിയാണ്. ഭാഗ്യമുള്ള പട്ടികൾ, ഭാഗ്യമില്ലാത്ത ഈ ഡ്രൈവർ. ഹലോ, മീനൻ സ്പീക്കിംഗ്. അച്ഛാ, ഇത് ഞാനാ സുധർമ്മ. ഇവിടെ ആകെ പ്രശ്നങ്ങളാ. ആ ഓഹോ, എന്നിട്ട് സമ്മതിച്ചോ? മോളെ വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. അച്ഛൻ ഇന്ന്